ഞാനിന്ന് വായനയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വായന എന്നാൽ എത്ര തരം വായനയുണ്ട് അതിൽ ഏതൊക്കെ തരം വായനയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് ഖുർആൻ വായനയുടെ ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഞാൻ എക്റവ് എന്ന പേരിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എടപ്പാളിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൻ്റെ ആവർത്തനമാണ് ആ പ്രഭാഷണം റെക്കോർഡ് ചെയ്തിരുന്നെങ്കിലും അത് സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് വീഡിയോ യൂട്യൂബിലെത്തിയിട്ടില്ല അപ്പോൾ അതിൻ്റെ സ്ലൈഡുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അന്ന് പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ചുരുക്കി അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഇപ്പോൾ ചെയ്യുന്നതിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട് എൻ്റെ ഖുർആൻ ക്ലാസ്സിലും ഖുർആൻ വിമർശനങ്ങളിലും ഞാൻ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ ഖുർആാൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ ആധികാരികമായിട്ടുള്ള വിവരണ ഗ്രന്ഥങ്ങളിലോ പറഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ സ്വന്തം വ്യാഖ്യാനം എന്ന നിലക്ക് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങൾ ചില ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് ഖുർആാനിലെ ഭാഷാപരമായിട്ടുള്ള ചില അബദ്ധങ്ങൾ അതല്ലെങ്കിൽ മുഹമ്മദ് ഖുർആാനിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ചില സൂത്രങ്ങൾ ഞാൻ എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് ചില ഖുർആൻ ക്ലാസ്സുകളിൽ വിമർശനാത്മകമായിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ എന്തോ വലിയ അബദ്ധമാണ് ചെയ്തത് എന്ന മട്ടില് തഫ്സീറുകളിലും ചരിത്രത്തിലുമൊക്കെയുള്ള കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് ഇന്ന് ചില ഉസ്താദുമാരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ എങ്ങനെയാണ് ഖുർആൻ വായിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഖുർആനെ വിശകലനം ചെയ്യുന്നത് എന്ന് ഈ വായനയുടെ വ്യത്യസ്ത രൂപങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒന്ന് വിശദീകരിക്കാം എന്ന് കരുതുന്നത് വായന എന്ന് പറയുന്നത് പലതരത്തിലുള്ള വായനകളുണ്ട് അതിലേറ്റവും ഉപരിപ്ലവമായിട്ടുള്ള കേവലം ഉരുവിടൽ എന്ന് പറയുന്ന പറയാവുന്ന വായനയുണ്ട് പാരായണം ഉരുവിടൽ എന്നൊക്കെ പറയും അക്ഷരങ്ങൾ മാത്രം നോക്കിയിട്ട് ആശയങ്ങളെ പരിഗണിക്കാതെ ഉരുവിടുന്നതിനാണ് പാരായണം എന്ന് പറയാം ഇത് വായനയുടെ ഒരു രൂപമാണ് മറ്റൊരു വായന സ്കിമ്മിങ് എന്ന് പറയുന്ന ബാഹ്യ വായനയാണ് അത് നമ്മളൊരു കാര്യം ഒരു നോട്ടീസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ ഒന്നിങ്ങനെ ഒരു മേൽനോട്ടം ഒന്നിങ്ങനെ നോക്കിയിട്ട് എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കി അങ്ങ് വലിച്ചെറിയും എന്നാൽ എന്നാലതിൻ്റെ സൂക്ഷമാംശങ്ങളിലേക്കൊന്നും നമ്മൾ കടന്നു പോകില്ല അങ്ങനെയുള്ള ഒരു ബാഹ്യ വായനയ്ക്കാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത് മറ്റൊന്ന് സ്കാനിങ് സ്കാനിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില പ്രത്യേക കാര്യങ്ങൾ തിരയാൻ വേണ്ടി നടത്തുന്ന ഒരു വായനയുണ്ട് അതിൽ നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി അത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള വായന നമ്മൾ അങ്ങ് അവഗണിച്ച് കളയും അങ്ങനെയുള്ള ഓടിച്ചു നോക്കൽ എന്ന് പറയുന്ന ഒരു വായനയാണ് സ്കാനിങ് പിന്നെയാണ് യഥാർത്ഥ വായന വരുന്നത് ഇൻറ്റൻസീവ് റീഡിങ് അഥവാ ഗാഢ വായന എന്ന് പറയും അത് നമ്മൾ ഒരു പുസ്തകമോ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളോ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആശയവും ഉള്ളടക്കവും കൃത്യമായി മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെ ശ്രദ്ധയോടുകൂടി വായിക്കുന്ന വായനയാണ് ഗാഠവായന അല്ലെങ്കിൽ ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു വായന ക്രിട്ടിക്കൽ റീഡിംഗ് ആണ് വിമർശനാത്മകമായ വായന ഇപ്പം നമ്മളൊരു പുസ്തകം കിട്ടി ആ പുസ്തകത്തെ വിമർശന ബുദ്ധിയോടുകൂടി വായിച്ചിട്ട് അതിനകത്തുള്ള ശരികളും തെറ്റുകളും ഒക്കെ കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന ഗവേഷണപരമായിട്ടുള്ള ഒരു വായന അത് അതുതന്നെ ക്രിട്ടിക്കലായിട്ട് വിമർശന ബുദ്ധിയോടുകൂടി ഉള്ള ഒരു വായന അത് ഈ പറയുന്നത് എല്ലാം നൂറ് ശതമാനം സത്യം അതിനപ്പുറത്തൊന്നുമില്ല എന്ന അന്ധമായ ഒരു മുൻവിധിക്ക് പകരം അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ തീർത്തും നിഷ്പക്ഷമായി പരിശോധിക്കുകയും അതിലുള്ള തെറ്റുകൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്ന ആ ഒരു വായനയാണ് ക്രിട്ടിക്കൽ റീഡിംഗ് അല്ലെങ്കിൽ വിമർശനാത്മക വായന എന്ന് പറയുന്നത് പിന്നെ വായനയുടെ മറ്റൊരു തലമാണ് റീഡിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ് വരികൾക്കിടയിലെ വായന എന്ന് പറയുന്നത് ഈ വരികൾക്കിടയിലെ വായന എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ വായനയുടെ കുറച്ചും കൂടെ മുന്നോട്ട് കടന്ന ഒരു വായനയാണ് നമ്മൾ ഒരു പുസ്തകമോ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഒരു വിഷയമോ വായിക്കുമ്പോൾ ആ വായനയിലൂടെ നമ്മൾ ആ പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതോടൊപ്പം അനുബന്ധമായിട്ടുള്ള മറ്റനേകം വിവരങ്ങൾ കൂടെ ശേഖരിച്ചു വെച്ച് നമ്മൾ അതിനെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ പുസ്തകങ്ങളിൽ പറയുന്ന കാര്യങ്ങളെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി അതിൻ്റെ വരികൾക്കിടയിൽ നിന്ന് ചില യാഥാർത്ഥ്യങ്ങളെ നമ്മൾ സ്വയം ഗവേഷണം നടത്തി കണ്ടെത്തുന്ന തരത്തിലുള്ള വായന അതിനാണ് വരികൾക്കിടയിലെ വായന എന്ന് പറയുന്നത് അങ്ങനെ വായിക്കുമ്പോൾ ആ പുസ്തകത്തിലുള്ള കാര്യമല്ല നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് അത് എന്തൊക്കെ ആയിരിക്കാനാണ് സാധ്യത എന്ന് മറ്റനേകം കോണ്ടക്റ്റുകളെ ചേർത്ത് വെച്ചുകൊണ്ട് ഗവേഷണം നടത്തും അങ്ങനെ നമ്മൾ കണ്ടെത്തുന്ന കണ്ടെത്തലുകളാണ് പലപ്പോഴും ഈ സാഹിത്യത്തിലും ചരിത്രത്തിലും അതുപോലുള്ള വിഷയങ്ങളിലുമൊക്കെ ഗവേഷണ പഠനങ്ങളിലൂടെ ആളുകൾ കണ്ടെത്തുന്ന പുതിയ പുതിയ കാര്യങ്ങൾ അത്തരത്തിൽ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന വരികൾക്കിടയിലെ വായന എന്ന് പറയുന്നത് വായനയുടെ ഒരു ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു ഗവേഷണ വായനയാണ് ഈ പറഞ്ഞ എല്ലാ തരം വായനകളിലൂടെയും എങ്ങനെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നതിന് ഖുർആൻ വായന തന്നെ ഉദാഹരണമാക്കിക്കൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ കഴിയും ഞാൻ അതിൻ്റെ ഒരുപാട് വിശദാംശങ്ങളൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല എൻ്റെ കുർആആൻ വായനയിൽ ഈ പറഞ്ഞ എല്ലാ ഘട്ടങ്ങളും പല സന്ദർഭങ്ങളിലായിട്ട് കടന്നു പോയിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ വായന ഒരു ഇൻറ്റൻസീവ് റീഡിങ് തന്നെയായിരുന്നു ആ ഖുറാനിൽ എന്താണ് പറയുന്നത് എന്ന് അന്നത്തെ ഒരു അറിവും മുന്നറിവും ബുദ്ധിയും വെച്ചുകൊണ്ട് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് ആദ്യത്തെ വായന അതൊരു ഗാഢവായന തന്നെയായിരുന്നു പിന്നെ കാര്യങ്ങൾ മനസ്സിലായി ഏറെക്കുറെ ഇതിനകത്ത് വലിയ കഥയൊന്നുമില്ല എന്നും ഇതിനകത്ത് ഒരുപാട് അബദ്ധങ്ങളുണ്ട് എന്നും മനസ്സിലായതിനു ശേഷം നമ്മൾ രണ്ടാം ഘട്ടം എന്ന നിലക്ക് തുടങ്ങുന്ന വായന അത് ക്രിട്ടിക്കൽ റീഡിംഗ് ആണ് വിമർശനത്തിന് വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങളും അതിനകത്തുള്ള തെറ്റുകളും അബദ്ധങ്ങളും കണ്ടെത്താൻ വേണ്ടി തന്നെയുള്ള വായന ആ ക്രിട്ടിക്കൽ റീഡിംഗ് ആയിരുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട വായനയുടെ ഘട്ടം എന്നാൽ ഇന്ന് ഞാൻ കുർആൻ വായിക്കുന്നത് ക്രിട്ടിക്കൽ റീഡിങ്ങിൻ്റെ കൂടെ തന്നെ ഈ ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്ന വരികൾക്കിടയിലെ വായന കൂടി നടത്തിക്കൊണ്ടാണ് ഈ വരികൾക്കിടയിലെ വായന നടത്തുമ്പോൾ ആ പുസ്തകങ്ങളിൽ ഉള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതും മറിച്ച് ആ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ അതിൻ്റെ കോണ്ടക്സ്റ്റും സാഹചര്യങ്ങളും ചരിത്രവും മറ്റൊരുപാട് കാര്യങ്ങളും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് അതിലുള്ള സാധ്യതകളെ കൂടി നമ്മൾ കണ്ടെത്തി ആ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഖുറാനിനെ കുറിച്ചൊക്കെ അങ്ങനെ പറയുമ്പോൾ ഖുർആാനിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഖുർആാൻ്റെ തഫ്സീറുകളിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഖുർആാൻ്റെ വ്യാഖ്യാനങ്ങളിലും ചരിത്രത്തിലും ഒന്നും പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയും അങ്ങനെ കണ്ടെത്തിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ ഖുർആൻ വിമർശന ക്ലാസും മറ്റും നടത്തുന്നത് അതിൽ ഭാഷാപരമായിട്ട് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ അത് എനിക്കത്ര ഒരു മേഖലയല്ല അറബി ഭാഷയും സാഹിത്യവും ഒക്കെ അതുകൊണ്ട് എൻ്റെ ഒരു ഒറ്റ നോട്ടത്തിൽ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് ഞാൻ ആ കാര്യത്തിൽ പറഞ്ഞത് ഖുറാനിലെ പല ചെറിയ അധ്യായങ്ങളിലും അക്ഷരപ്രാസം ഒപ്പിക്കുന്നതിന് വേണ്ടി അന്ന് നിലവിലില്ലാത്ത പദങ്ങൾ പദങ്ങൾ പോലുമല്ലാത്ത ശബ്ദങ്ങൾ ഒക്കെ ഖുറാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ചില പദങ്ങളെ ഒപ്പിക്കാൻ വേണ്ടി വലിച്ചു നീട്ടിയിട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഖുറാൻ്റെ ഒരു ഏകദേശ വായനയിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഭാഷാപരമായിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അറിയില്ല അത് പ്രസക്തവുമല്ല അങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഇല്ലാസ് എന്ന പ്രവാചകന്റെ പേര് ഇല്ലിയാസ് 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 എന്ന് എല്ലായിടത്തും പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് മാത്രം പ്രാസം ഒപ്പിക്കാൻ വേണ്ടി ഇല്ലിയാസിന്ന് നീട്ടി വലിച്ചു പറഞ്ഞു അതതിൻ്റെ ഒരു ഉദാഹരണമാണ് പക്ഷേ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഭാഷാപരമായിട്ട് ചെയ്തപ്പോഴും അതുപോലെ തന്നെ ഖുർആാനിലുള്ള മറ്റ് അബദ്ധങ്ങൾ പ്രത്യേകിച്ച് ചരിത്രപരമായിട്ടുള്ള അബദ്ധങ്ങൾ പൂർവീക കഥകൾ പകർത്തിയപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ള ഹിമാലയൻ അബദ്ധങ്ങൾ ഇതെല്ലാം ഖുർആാനിൽ നമുക്ക് ധാരാളം കാണാൻ കഴിയും അങ്ങനെയുള്ള അബദ്ധങ്ങളെയൊക്കെ പിന്നീട് ഈ ഖുർആാനിനെ കുട്ടിയടിക്കാനും വെള്ളയടിക്കാനും വേണ്ടി വ്യാഖ്യാനം നടത്തിയിട്ടുള്ള ആളുകൾ ചെയ്തതെന്താന്ന് വെച്ചാൽ ചെരുപ്പിനനുസരിച്ച് കാലു ചെത്തുക എന്ന പണിയാണ് അറബി ഭാഷയിൽ വ്യാകരണപരമായിട്ടും മറ്റും ഖുർആാനിൽ ധാരാളം തെറ്റുകളുണ്ട് എന്ന് പണ്ട് മുതൽക്ക് തന്നെ ഭാഷാ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചതാണ് വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് പോലും അത് ചൂണ്ടിക്കാണിച്ചവരുണ്ട് അതിനവർ തന്നെ പറയുന്ന ഒരു ന്യായം മറുപടി എന്ന് പറയുന്നത് അറബി ഭാഷയ്ക്ക് ഖുർആാനിന് ശേഷം ഖുർആനിനനുസരിച്ചാണ് വ്യാകരണം തയ്യാറാക്കിയിട്ടുള്ളത് എന്നാണ് വ്യാകരണ നിയമങ്ങൾ തന്നെ ഖുർആനിനനുസരിച്ച് പിന്നീട് മാറ്റിയിട്ടുണ്ട് അങ്ങനെ മാറ്റുകയാണ് വേണ്ടത് കാരണം അറബി ഭാഷയിലെ ഏറ്റവും വലിയ സാഹിത്യകൃതി ഖുർആൻ ആണ് ദൈവത്തിൻ്റെ പുസ്തകമായതുകൊണ്ട് അതുകൊണ്ട് അതിനകത്ത് എന്ത് അബദ്ധം ഭാഷാപരമായിട്ടും ഗ്രാമർപരമായിട്ടും ഒക്കെ ഉണ്ടെങ്കിലും അതിനനുസരിച്ച് ഭാഷയുടെയും ഗ്രാമറിൻ്റെയും ഒക്കെ നിയമങ്ങൾ മാറ്റുമല്ലാതെ അത് തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല എന്ന ഒരു നിലപാട് ചെരുപ്പിനനുസരിച്ച് കാലിൽ എത്തുന്ന ഒരു നിലപാടാണ് ഈ ഖുർആൻ്റെ സംരക്ഷകരായിട്ടുള്ള വ്യാഖ്യാതാക്കൾ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പദങ്ങൾക്കും ശബ്ദങ്ങൾക്കും അർത്ഥമില്ലാത്ത പദങ്ങൾക്കും ശബ്ദങ്ങൾക്കും പിന്നെ നീട്ടി വലിച്ചും ഒക്കെ മാറ്റം വരുത്തിയിട്ടുള്ള പദങ്ങൾക്കും ഒക്കെ അനുസരിച്ച് ചരിത്രവും അതിനനുസരിച്ച് കഥകളും അതിനനുസരിച്ചുള്ള പുതിയ അർത്ഥങ്ങളും ഒക്കെ ഭാഷയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനെ പൊട്ടിയടിക്കുകയാണ് വ്യാഖ്യാതാക്കൾ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ഇലിയാസീൻ എന്ന് പറയുന്നത് ഇലിയാസിൻ്റെ പേരാണ് എന്ന അഭിപ്രായം വരുന്നത് ഇലിയാസീൻ എന്ന് പറയുന്ന ഇല്ലിയാസ് കുടുംബക്കാരാണ് എന്ന് പറയുന്നത് അതിൽ തന്നെ വർഷ വേർഷൽ ആലിയാസീൻ എന്ന് പറഞ്ഞത് യാസീൻ കുടുംബക്കാർ എന്നാണ് ഇലിയാസിൻ്റെ കുടുംബക്കാരുടെ പേര് എന്ന് പറയുന്നത് ഇലിയാസിൻ്റെ ബാപ്പാൻ്റെ പേര് യാസീനാണെന്ന് പറഞ്ഞത് ഇതെല്ലാം ഖുർആാനിന് പിന്നീട് കണ്ടെത്തിയിട്ടുള്ള ന്യായങ്ങളും വ്യാഖ്യാനങ്ങളും ആവാനാണ് സാധ്യത കാരണം ഏലിയ പ്രവാചകൻ എന്ന ബൈബിൾ കഥാപാത്രത്തെ കുറിച്ച് ബൈബിളിൽ പറയുന്ന ഒരു അതിൻ്റെ ഒറിജിനൽ സോഴ്സ് അതാണല്ലോ അവിടെ പോയി നമ്മൾ പരിശോധിച്ചാൽ ഈ ഇല്യാസിൻ്റെ പിതാവിൻ്റെ പേര് പോലും ബൈബിളിൽ ബൈബിളിലെവിടെയും പരാമർശിച്ചതായിട്ട് കാണുന്നില്ല ഇലിയാസിൻ്റെ കുടുംബത്തെക്കുറിച്ചൊന്നും ഒരു വിവരവും കാര്യമായ വിവരങ്ങളൊന്നും ഈ ബൈബിൾ കഥയിലില്ല അവിടെ എവിടെ നിന്നോ വന്ന് എങ്ങോട്ടോ പോകുന്ന ഒരു അത്ഭുത മനുഷ്യനായിട്ടാണ് ഏലിയ പ്രവാചകനെ ബൈബിളിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഏലിയ പ്രവാചകൻ ഒരു മനുഷ്യനായിരുന്നോ എന്ന കാര്യത്തിൽ പോലും ബൈബിൾ വിശ്വാസികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നും കാണാം ചിലർ പറയുന്നത് ഒരു മാലാഖ മനുഷ്യവേഷം വേഷം അടിഞ്ഞു അണിഞ്ഞു വന്നതാണ് ഏലിയ പ്രവാചകൻ എന്നാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തിനാണ് അദ്ദേഹത്തിൻ്റെ വാപ്പാൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് പിന്നീട് ചരിത്രത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് അപ്പോൾ ഖുർആാനിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞതിന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കഥകളെ മെനഞ്ഞുണ്ടാക്കുകയോ അല്ലെങ്കിൽ കഥകൾ വളച്ചുകൊടുക്കുകയോ ഒക്കെ ചെയ്തതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ ഖുർആാനിൽ കാണാം ബൈബിൾ കഥകൾ പകർത്തുമ്പോൾ ഒരുപാട് ഭീമമായ അബദ്ധങ്ങൾ ഖുർആാനിൽ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഹാറു ഇമ്രാന്റെ പുത്രിയും ഹാറുവിൻ്റെ സഹോദരിയുമായ മറിയമാണ് യേശുവിനെ പ്രസവിച്ച കന്യാമറിയം എന്നാണ് ഖുറാനിൽ പറയുന്നത് പക്ഷെ ആ രണ്ട് മറിയമുകളും തമ്മിൽ ഒരായിരം കൊല്ലത്തെ വ്യത്യാസമുള്ള രണ്ട് കഥാപാത്രങ്ങളാണ് ബൈബിളിൽ അത് മുഹമ്മദിന് തെറ്റി മുഹമ്മദ് തെറ്റിദ്ധരിച്ചതാണ് ആ മറിയം തന്നെയാണ് ഈ മറിയം എന്നത് മുഹമ്മദ് കഥകൾ കേട്ടപ്പോൾ ശരിക്കും മനസ്സിലാക്കാതെ അബദ്ധം പറ്റിയതാണ് ആ അബദ്ധമാണ് ഖുർആാനിൽ എഴുതി വെച്ചത് പക്ഷെ ആ അബദ്ധത്തെ സുബദ്ധമാക്കാൻ വേണ്ടി അന്ന് തന്നെ മുഹമ്മദിന്റെ മുമ്പിൽ തന്നെ ഈ തെറ്റ് ക്രിസ്ത്യാനികളും മറ്റും അന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ മുഹമ്മദ് അവിടെ ഉരുണ്ട മറിയുകയാണ് ചെയ്തത് ആറുവിൻ്റെ സഹോദരി എന്ന് പറഞ്ഞാൽ ആ വംശത്തിൽപ്പെട്ട ഒരു പെണ്ണ് എന്ന് മാത്രം അർത്ഥം കല്പിച്ചാൽ മതി എന്നൊക്കെ പോയിട്ട് ഉരുളുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആ സ്ത്രീയുടെ പേരും മറിയമാണ് ഈ സ്ത്രീയുടെ പേരും മറിയമാണ് അപ്പോൾ രണ്ടും ഒന്നാണ് എന്ന് മുഹമ്മദ് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ആറുവിൻ്റെ സഹോദരിയെന്നും ഇമ്രാൻ്റെ പുത്രിയെന്നും ഈ യേശുവിനെ പ്രസവിച്ച കന്യാമറിയത്തെ ഖുറാൻ വിശേഷിപ്പിച്ചത് ആ രണ്ട് മറിയുമ്പും രണ്ട് മറിയുമാണ് അത് രണ്ടും തമ്മിൽ ഒരായിരം കൊല്ലത്തെ വ്യത്യാസമുള്ള രണ്ട് കഥാപാത്രങ്ങളാണ് എന്ന കാര്യം മുഹമ്മദ് അബദ്ധത്തിൽ ഓർക്കാതെ പറഞ്ഞുപോയതാവാനാണ് സാധ്യത ഇതേപോലെ അബ്രഹാമിൻ്റെ പിതാവിൻ്റെ പേര് ഖുറാനിൽ പറയുന്നതും ബൈബിളിൽ പറയുന്നതും വ്യത്യസ്തമാണ് അബ്രഹാമിൻ്റെ യഥാർത്ഥ പേര് ബൈബിളിലുള്ള പേരായിരിക്കാനാണ് സാധ്യത കാരണം ബൈബിളിൽ നിന്നാണല്ലോ ഇങ്ങോട്ട് വരുന്നത് കഥ അപ്പോൾ ആദ്യം പറഞ്ഞ കഥ ആദ്യം കഥ പറഞ്ഞ പുസ്തകത്തിലായിരിക്കുമല്ലോ അതിൻ്റെ യഥാർത്ഥ സംഗതി ഉണ്ടാവുക അപ്പോൾ ആ ബൈബിളിലെ പേരല്ല ഖുറാനിലെ പേര് അത് മാറിപ്പോയിട്ടുണ്ട് ഇതൊക്കെ മുഹമ്മദിന്റെ ഓർമ്മ പിശകോ അല്ലെങ്കിൽ ധാരണ പിശകോ കൊണ്ട് സംഭവിച്ചതാവാനാണ് സാധ്യത അതുപോലെ തന്നെയാണ് ഇല്ലിയാസിൻ്റെ പിതാവിന്റെ പേരൊക്കെ ഇവർ പറയുന്നുണ്ട് പക്ഷേ അത് ബൈബിളിൽ ഇല്ലാത്ത ഈ പേര് ഇവർക്ക് വേറെ ഇവിടെ നിന്ന് കിട്ടി എന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഖുർആാനിനനുസരിച്ച് ചരിത്രവും കഥയും ഒക്കെ മെനഞ്ഞുണ്ടാക്കുക എന്ന ഒരു രീതിശാസ്ത്രമാണ് ഖുർആൻ വ്യാഖ്യാതാക്കളും ഭാഷാ പണ്ഡിതന്മാർ വരെയും സ്വീകരിച്ചിട്ടുള്ളത് അക്ഷരാർത്ഥത്തിൽ തന്നെ ചെരുപ്പിനനുസരിച്ച് കാലി ചെത്തുന്ന പരിപാടിയാണ് നടത്തിയിട്ടുള്ളത് കാരണം വിശ്വാസം സംരക്ഷിക്കപ്പെടണമെങ്കിൽ അങ്ങനെയുള്ള പല തരികിടകളും അനിവാര്യമാണ് എന്നത് തന്നെ ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഇനി എങ്ങനെയാണ് ഖുർആാനിനെ ഞാൻ വരികൾക്കിടയിൽ വായിക്കുന്നത് വരികൾക്കിടയിൽ വായിച്ചതിലൂടെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞ കാര്യങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം വിശദമായിട്ട് സംസാരിക്കും ഖുർആാനിലെ മുപ്പത്തി മൂന്നാമത്തെ അധ്യായം വലിയൊരു കോമഡി നിറഞ്ഞ അധ്യായമാണ് ആ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദിൻ്റെ അള്ളാഹു പ്രപഞ്ചസൃഷ്ടാവായ ദൈവമാണ് എന്ന് കോമൺ സെൻസ് ഉള്ള ഒരാൾക്കും വിശ്വസിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ കരുതാനോ കഴിയില്ല അത്രമാത്രം മുഹമ്മദിൻ്റെ നിക്ഷിപ്ത വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വചനങ്ങളാണ് ഈ മുപ്പത്തി മൂന്നാം അധ്യായത്തിൽ നിരനിരയായിട്ട് കിടക്കുന്നത് ആ അധ്യായത്തിൽ തന്നെ നേരത്തെ ഇരുന്നൂറ്റി വചനങ്ങൾ ഉണ്ടായിരുന്നു എന്നും ഇപ്പോൾ അത് എഴുപത്തി മൂന്ന് വചനങ്ങളെ ഉള്ളൂ എന്നും പറയുന്ന ഒരു ആഖ്യാനമുണ്ട് ഇരുന്നൂറ്റി എൺപത്തി ആറ് വചനങ്ങളുള്ള അൽബക്കറയോളം വലുപ്പമുണ്ടായിരുന്ന അല്ലാഹ് സാബ് ഇപ്പോൾ എഴുപത്തി മൂന്ന് വാക്യങ്ങളെ ഉള്ളൂ എന്നാണ് ഉലൂമൽ ഖുർആന്റെ കൃതികളിലൊക്കെ പറയുന്നത് ഹദീസുകളിലും പറയുന്നത് അങ്ങനെയാണെങ്കിൽ അല്ലാഹ് സാബിലെ മുഴുവൻ വാക്യങ്ങളും നമുക്ക് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ കഥ ഇതിനേക്കാൾ വലിയ കോമഡി ആവാൻ സാധ്യതയുണ്ടായിരുന്നു അതിലിപ്പോൾ അവശേഷിച്ച എഴുപത്തി മൂന്നെണ്ണത്തിൻ്റെ കാര്യം തന്നെ മഹാ കോമഡിയാണ് അപ്പോൾ ബാക്കിയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ അധ്യായത്തിൽ മുഹമ്മദിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വൃത്തികെട്ടത് എന്ന് നമ്മൾ എല്ലാവരും കരുതുന്ന വിശ്വാസികൾ പോലും മുഖം ചൂളിപ്പോകുന്ന അല്ലെങ്കിൽ അതേക്കുറിച്ച് സംസാരിക്കാൻ അവർ അറപ്പും വെറുപ്പും മടിയും കാണിക്കുന്ന ആ ഒരു വചനവും അതിൻ്റെ അനുബന്ധമായി വന്നിട്ടുള്ള മറ്റു വചനങ്ങളുമാണ് ഞാൻ വരികൾക്കിടയിലെ വായനയ്ക്ക് വേണ്ടി ചേർത്ത് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് വരികൾക്കിടയിൽ വായിക്കുമ്പോൾ നമുക്ക് വായിക്കുന്ന ഒരു വാക്യം അല്ലെങ്കിൽ വായിക്കുന്ന ഒരു കാര്യം മാത്രം എടുത്തിട്ട് വായിക്കാൻ പറ്റില്ല മറിച്ച് അതുമായി ബന്ധപ്പെട്ടതും പരോക്ഷമായി അതുമായി ബന്ധപ്പെടാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള മറ്റു ഖുറാനിലെ തന്നെ വചനങ്ങൾ എടുത്ത് ഇതിനോട് ചേർത്ത് വെക്കണം അതുകൂടാതെ ഈ പറഞ്ഞ എല്ലാ വചനങ്ങളുടെയും ചരിത്ര പശ്ചാത്തലം എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തി അതും ഇതിനോട് ചേർത്ത് വെക്കണം അതുമായി ബന്ധപ്പെട്ട ചരിത്ര ആഖ്യാനങ്ങളെല്ലാം വായിച്ച് അതിൻ്റെയൊക്കെ വരികൾ എടുത്തിട്ട് നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം അങ്ങനെ എല്ലാം കൂടെ കൂട്ടി ചേർത്ത് വെച്ചിട്ട് വായിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കിയതിനപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുക ആ രീതിയിൽ ഉള്ള ഒരു ശ്രമമാണ് ഞാനിവിടെ ഈ മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ ഒരു ഒന്ന് രണ്ട് വാക്യങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ മുപ്പത്തി ഏഴാമത്തെ വചനം അതാണ് ഈ ഏറ്റവും വിഖ്യാതമായിട്ടുള്ള ഏറ്റവും കുപ്രസിദ്ധമായിട്ടുള്ള ഒരു ഖുർആൻ വാക്യം നിന്റെ ഭാര്യയെ നീ നിന്റെ അടുത്തു തന്നെ നിർത്തിപ്പോരുകയും അള്ളാഹുവെ നീ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു ഔദാര്യം ചെയ്തു കൊടുത്തിട്ടുള്ളവനും നീ ഔദാര്യം ചെയ്തു കൊടുത്തിട്ടുള്ളവനുമായ ഒരാളോട് നീ പറഞ്ഞിരുന്ന സന്ദർഭം അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം നിന്റെ മനസ്സിൽ നീ മറച്ചുവെക്കുകയും ജനങ്ങളെ നീ പേടിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നീ പേടിക്കുവാൻ ഏറ്റവും അർഹതയുള്ളവൻ അള്ളാഹു ആകുന്നു അങ്ങനെ സെയ്ദ് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റിക്കഴിഞ്ഞപ്പോൾ അവളെ നാം നിനക്ക് ഭാര്യയാക്കി തന്നു തങ്ങളുടെ ദത്തുപുത്രന്മാർ അവരുടെ ഭാര്യമാരിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞിട്ട് അവരെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ സത്യവിശ്വാസികൾക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കപ്പെടുന്നതാകുന്നു ഇതാണ് മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ മുപ്പത്തി ഏഴാമത്തെ വാക്യം ഈ വാക്യത്തിൽ പറയുന്നത് എന്താണ് എന്ന് നമുക്കൊക്കെ അറിയാം കാരണം ഇത് ഒരുപാട് എല്ലാവരും ചർച്ച ചെയ്ത് ഒരുപാട് ചിരിച്ചിട്ടുള്ള ഒരു വിഷയമാണ് മുഹമ്മദിൻ്റെ ദത്തുപുത്രനായിരുന്നു സെയ്ദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സെയ്ദ് മുമ്പ് ഒരടിമയായിരുന്നു ഖദീജക്ക് എവിടെന്നോ കിട്ടിയ ഒരടിമയാണ് അങ്ങനെ ഖദീജ അത് മുഹമ്മദിനെ സമ്മാനിച്ചു മുഹമ്മദ് അവനെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വന്തം ദത്തുപുത്രനായി കൂടെ കൂട്ടി അങ്ങനെ മുഹമ്മദ് സ്വന്തം ദത്തുപുത്രനായിട്ടും വിമോചിതനായ അടിമയായിട്ടും കൂടെ കൊണ്ടു നടന്നിരുന്ന സെയ്ദിനെ മുഹമ്മദ് തന്നെ സ്വന്തം പോക്കറ്റിലെ പൈസ എടുത്ത് വിവാഹമൂല്യം കൊടുത്ത് കല്യാണം കഴിപ്പിച്ചു കല്യാണം കഴിപ്പിച്ചത് മുഹമ്മദിൻ്റെ ഒരു കസിൻ സഹോദരി ആയിരുന്ന സൈനബയാണ് ആ കല്യാണത്തിൻ്റെ കഥയിലേക്ക് നമുക്ക് വരാം അങ്ങനെ ആ സൈനബയെ പിന്നീട് ഈ സെയ്ദ് മുഹമ്മദിന് വേണ്ടി വിവാഹമോചനം ചെയ്തു കൊടുക്കുകയും അതിനുശേഷം മുഹമ്മദ് ഈ സൈനബ എന്ന സ്വന്തം മരുമകളായിരുന്ന പെണ്ണിനെ ഭാര്യയാക്കി സ്വീകരിക്കുകയും ചെയ്തു അത് അള്ളാഹു ഭാര്യയാക്കി കൊടുത്തു എന്നാണ് ഗുരുവാലിൽ പറയുന്നത് ഇതിലൊക്കെ ഇടപെടുന്നത് അള്ളാഹു ആണ് അതാണ് ഈ സംഭവം അപ്പൊ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഖുർആാനിന്റെ തഫ്സീറുകളിൽ ഒരുപാട് കഥകൾ പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു കഥ ഇങ്ങനെയാണ് സെയ്ദ് വീട്ടിലില്ലാത്ത ഒരു ദിവസം മുഹമ്മദ് സെയ്ദിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ വാതിൽക്കല് കർട്ടൺ നീക്കി നോക്കിയപ്പോൾ സെയ്നവ വീടിനകത്ത് നഗ്നയായിട്ടോ അല്ലെങ്കിൽ അർദ്ധ നഗ്നയായിട്ടോ നിൽക്കുന്നത് മുഹമ്മദ് കണ്ടു അത് കണ്ടപ്പോൾ മുഹമ്മദിന് ആകെ ഒരു വല്ലാത്ത വെപ്രാളവും ബേജാറും ഒക്കെ ഉണ്ടായി അപ്പോൾ മുഹമ്മദ് മനുഷ്യൻ്റെ മനസ്സിൽ ഹൃദയങ്ങളിൽ ചാഞ്ചല്യം ഉണ്ടാക്കുന്ന അള്ളാഹുവിന് സ്തോത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തിരിച്ച് പോന്നു അങ്ങനെ പിന്നീട് സെയ്ദ് തിരിച്ചു വന്നപ്പോൾ സെയ്നപ്പ ഈ കാര്യമൊക്കെ പറഞ്ഞു മുഹമ്മദ് ഇങ്ങനെ വന്നിരുന്നു എന്നും വന്നപ്പോൾ എന്നെ ഈ കോലത്തിൽ കണ്ടപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ പുറകുർത്ത് കൊണ്ട് പോയി എന്നും ഒക്കെ സൈനബ സയ്ദിനോട് പറഞ്ഞു എന്നും അത് കേട്ടപ്പോൾ സെയ്ദ് മുഹമ്മദിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ സൈനബയെ വിവാഹമോചനം ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു എന്നും അത് പറഞ്ഞപ്പോൾ മുഹമ്മദ് സയ്ദിനോട് വേണ്ട നീ തന്നെ കൂടെ നിർത്തിക്കോ എന്ന് ആവശ്യപ്പെട്ടു എന്നും ഒക്കെയാണ് ഇതിൻ്റെ കഥയായിട്ട് പറയുന്നത് അതിനാണ് തബരി പോലെയുള്ള തഫ്സീറുകളിലൊക്കെ വിശദമായിട്ട് കൊടുത്തിട്ടുള്ള കഥ അങ്ങനെയാണ് പിന്നെ വേറെയും പല പേർഷൻസ് ഉണ്ട് ഈ പറഞ്ഞത് എന്തോ മോശമാണെന്ന് തോന്നിയ ആളുകൾ അതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് വേറെ ചില കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാൻ ആ സംഭവത്തിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എല്ലാ വ്യാഖ്യാതാക്കളും നുണ പറയുകയാണ് എന്നാണ് യഥാർത്ഥ സംഭവം എന്താണ് എന്ന കാര്യം വളരെ ദുരൂഹമായിരിക്കുന്നു അത് ആരും തുറന്നടിച്ച് പറയുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം ഈ പറഞ്ഞ കഥ കേൾക്കുമ്പോൾ പ്രവാചകനെ കുറിച്ചൊരു മോശം അഭിപ്രായമാണ് ഉണ്ടാവുക എന്ന് നമുക്കൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ ഈ കഥയും നൊണയാണ് എന്നാണ് എനിക്കിത് വായിച്ചപ്പോൾ മനസ്സിലായത് അതിന് കാരണം ഈ സൈനബ് എന്ന് പറയുന്ന സ്ത്രീ ഇങ്ങനെ യാദർച്ഛികമായിട്ട് ഒരു ദിവസം അതിൽ തുറന്ന് കട്ടൺ നീങ്ങിയപ്പോൾ അവളുടെ സൗന്ദര്യം കാണാനിടയായി അതോടുകൂടി അവളോട് പ്രണയം തോന്നി എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു അന്യ സ്ത്രീയൊന്നും ആയിരുന്നില്ല മുഹമ്മദിൻ്റെ കൂടെ തന്നെ വളർന്ന മുഹമ്മദിൻ്റെ വീട്ടിലും തൊട്ടടുത്ത വീട്ടിലുമൊക്കെ ആയി വളർന്ന മുഹമ്മദിൻ്റെ സഹോദരിയായിരുന്ന സ്വന്തം അമ്മായിയുടെ പുത്രിയായിരുന്ന ഈ സൈനബ് മുഹമ്മദ് ചെറുപ്പം മുതലേ കണ്ട് പരിചയമുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പൊ ആ പെൺകുട്ടിയുടെ സൗന്ദര്യം മുഹമ്മദ് യാദൃച്ഛികമായിട്ട് ഈ ഒരു സമയത്ത് സൈതി സമയത്ത് വീട്ടിൽ പോയപ്പോൾ കണ്ടു കണ്ടുവന്നു അപ്പോ ഈ പെണ്ണിനോട് മുഹമ്മദിന് പ്രേ പ്രേമം തോന്നിയെന്നും പറയുന്നത് യുക്തിസഹമായിട്ടുള്ള ഒരു കാര്യമേ അല്ല ആ പെണ്ണിൻ്റെ സൗന്ദര്യം മുഹമ്മദിൽ ആകർഷ്ട ആകർഷണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സംഭവത്തിനൊക്കെ എത്രയോ മുമ്പ് തന്നെ നടന്നിട്ടുണ്ടാവണം അതനുസരിച്ച് തന്നെ ആവണം മുഹമ്മദ് ഇടക്കിടക്ക് സെയ്ദിൻ്റെ വീട്ടിൽ സന്ദർശനങ്ങൾ നടത്തിയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ ഈ കഥകൾ മൊത്തം വായിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഒരു യാദൃച്ഛികമായി ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് ഇവളെ കണ്ടു കണ്ടപ്പോൾ ആഗ്രഹം തോന്നി എന്ന് പറയുന്നത് യഥാർത്ഥ സംഭവങ്ങളെ ഒന്നുകൂടെ വെള്ളം ചേർത്ത് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് നേർപ്പിക്കാൻ വേണ്ടി മുഹസറുകൾ നെയ്തുണ്ടാക്കിയ കഥയാവാനാണ് സാധ്യത പിന്നെ എന്താണ് ഇതിൻ്റെ കാര്യം ആ കാര്യം എന്താണ് എന്നറിയണമെങ്കിൽ നമ്മളിതിൻ്റെ ചരിത്രം തിരഞ്ഞു പോകണം ആ ചരിത്രം തിരഞ്ഞു പോകുമ്പോൾ എങ്ങനെയാണ് സൈനബ് സെയ്ദിന്റെ ഭാര്യയായി തീർന്നത് എന്ന കാര്യത്തിൽ വളരെയധികം പ്രസക്തിയുണ്ട് ആ സംഭവം ഇസ്ലാമിന്റെ ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ വായിച്ചാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ഏറെക്കുറെ പിടികിട്ടും എങ്ങനെയാണ് സൈനബ് സെയ്ദിൻ്റെ ഭാര്യയായത് സൈനബയ്ക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു ഉമ്മ ഉണ്ടായിരുന്നു ആ കുടുംബത്തിൽ നിന്ന് മുഹമ്മദ് ഈ സൈനബിനെ കല്യാണം ആലോചിക്കാൻ വേണ്ടി ഒരു ദിവസം പോകുന്നു അപ്പോ ഉമ്മയും സൈനബും ആങ്ങളെയും ഒക്കെ വിചാരിച്ചത് മുഹമ്മദിന് തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് കല്യാണം ആലോചിച്ച് വരുന്നത് എന്നായിരുന്നു പക്ഷെ മുഹമ്മദ് കാര്യം പറഞ്ഞു വന്നപ്പോ മുഹമ്മദ് മുഹമ്മദ് കല്യാണം കഴിക്കുന്നു എന്നല്ല പറഞ്ഞത് അവളെ സെയ്ദിന് കല്യാണം കഴിച്ചു കൊടുക്കണം അതിനു വേണ്ട മഹറും മൂല്യങ്ങളൊക്കെ ഞാൻ തരാം എന്ന ഒരു നിർദ്ദേശവുമായിട്ടാണ് സൈനബിൻ്റെ വീട്ടിൽ ചെല്ലുന്നത് അത് കേട്ടപ്പോൾ സൈനബിന്റെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടില്ല ആങ്ങളെക്ക് ഇഷ്ടപ്പെട്ടില്ല സൈനബക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല സൈനബക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം ഒരു അടിമയായിരുന്ന മുഹമ്മദിൻ്റെ ദത്തുപുത്രനായിട്ട് കഴിയുന്ന ഒരു പയ്യനെ ഭർത്താവായി സ്വീകരിക്കാൻ കുറേശി ഗോത്രത്തിലെ കുലീന കുടുംബത്തിൽ ജനിച്ച സൈനബിന് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല സൈനബിൻ്റെ ഉമ്മാക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല ആങ്ങളെയ്ക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല അവർ അന്നേരം തന്നെ മുഹമ്മദിൻ്റെ ഈ നിർദ്ദേശം നിരസിച്ചു അത് പറ്റില്ല മുഹമ്മദ് വേണമെങ്കിൽ കല്യാണം കഴിച്ചോ പക്ഷേ സെയ്ദിന് കല്യാണം കഴിച്ചു തരില്ല എന്നിവർ പേരും പറഞ്ഞു അപ്പോൾ മുഹമ്മദിൻ്റെ തനി നിറം പുറത്തേക്ക് വന്നു മുഹമ്മദ് അന്നേരം അവരെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്താൻ വേണ്ടി മുഹമ്മദ് മുഹമ്മദിൻ്റെ ഫേക്ക് ഐ ഡി എടുത്തിട്ട് പ്രയോഗിച്ചു മുഹമ്മദിൻ്റെ ഫേക്ക് ഐ ഡി അള്ളാഹു എന്ന ദൈവം ആ സമയത്ത് അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു ആയത്തങ്ങട്ടിറക്കി ആയത്തിങ്ങനെയായിരുന്നു ഖുർആാനിൻ്റെ മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ മുപ്പത്തി ആറാമത്തെ വചനം നേരത്തെ നമ്മൾ വായിച്ചതിൻ്റെ തൊട്ടു മുമ്പുള്ള വചനം ആ വചനം ആ സമയത്ത് മുഹമ്മദ് അവതരിപ്പിച്ചതാണ് ആ വചനം ഇങ്ങനെയാണ് അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്ത് കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ഒരു പുരുഷനാകട്ടെ സ്ത്രീക്കാകട്ടെ തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായ അഭിപ്രായം ഉണ്ടായിരിക്കാവുന്നതല്ല വല്ലവനും അള്ളാഹുവെയും അവൻ്റെ റസൂലിനെയും ധിക്കരിക്കുന്ന പക്ഷം അവൻ വ്യക്തമായ നിലയിൽ വഴിപിഴച്ചു പോയിരിക്കുന്നു ഇതാണ് സൈനബയുടെ അങ്ങളെയും സൈനബയുടെ ഉമ്മാനെയും സൈനബയെയും മരട്ടാൻ വേണ്ടിയിട്ട് മുഹമ്മദ് പ്രയോഗിച്ച തന്ത്രം ഇവിടെ അള്ളാഹു എന്ന ദൈവം ഒരു തൻ്റെ വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറുന്ന അങ്ങേയറ്റം വൃത്തികെട്ട കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഈ വാചകത്തിൽ പറയുന്ന കാര്യം ഏതെങ്കിലും ഒരു പൊതു നിയമമോ അല്ലെങ്കിൽ ഒരു സാമൂഹികമായിട്ടുള്ള വിഷയമോ അല്ല ഒരു വ്യക്തിയുടെ സ്വകാര്യ വിഷയമാണ് അതും സ്വന്തം കസിൻ സഹോദരി മാത്രമായ ഒരു സ്ത്രീയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട അവരുടെ സ്വകാര്യ വ്യക്തി കാര്യമാണ് അതിനു വേണ്ടിയിട്ടാണ് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു ഇവിടെ ആയത്തിറക്കുന്നത് ആ ആയത്തിൽ എന്താ പറയുന്നത് അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അപ്പൊ സൈനബയെ സെയ്ദ് കല്യാണം കഴിക്കണം കഴിക്കണമെന്ന് ആരുടെ തീരുമാനമാണ് മുഹമ്മദിന്റെ തീരുമാനമാണ് മുഹമ്മദിന്റെ തീരുമാനമാകുമ്പോൾ അത് അള്ളാഹുവിൻ്റെ കൂടി തീരുമാനമാണ് അപ്പം അള്ളാഹു മുഹമ്മദും ഒന്ന് തന്നെയാണ് അപ്പം അവരുടെ രണ്ടാളുടെയും കൂടെ ഒരു തീരുമാനമാണ് സെയ്ദിന് സൈനബയെ കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ളത് അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പുരുഷനാകട്ടെ സ്ത്രീക്കാകട്ടെ തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായ അഭിപ്രായം ഉണ്ടായിരിക്കാവതല്ല എത്ര വലിയ ഭീകരമായ ഫാസിസമാണ് ഇവിടെ അടിച്ചേൽപ്പിക്കുന്നത് നോക്കൂ ഒരു സ്ത്രീയുടെ തീർത്തും വ്യക്തിപരവും സ്വകാര്യവുമായിട്ടുള്ള ഒരു കാര്യത്തിൽ പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹുവിനേയും കൂട്ടുപിടിച്ചുകൊണ്ട് മുഹമ്മദ് വന്നിട്ട് വീറ്റോ പവർ ഉപയോഗിച്ചിട്ട് കല്യാണം അടിച്ചേൽപ്പിക്കുകയാണ് സെയ്ദിൻ്റെ തലയിലേക്ക് സൈനബയെ വെച്ച് കെട്ടുകയാണ് അല്ല സെയ്ദിനെ സൈനബയുടെ തലയിലേക്ക് വെച്ച് കെട്ടുകയാണ് ഇവിടെ അള്ളാഹുവിൻ്റെ വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് മുഹമ്മദ് ചെയ്യുന്നത് ഇത് ഈ ആയത്തിറങ്ങിയത് ഈ സന്ദർഭത്തിലാണ് എന്ന് വ്യാഖ്യാതാക്കളെല്ലാം പറയുന്നുണ്ട് അപ്പൊ ഇവിടെ സൈനബ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ തന്റെ ദത്തുപുത്രന്റെ പരിടിയിൽ വെച്ച് കെട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ദത്തുപുത്രനെ അവൾക്ക് വേണ്ടാത്ത ഭർത്താവായിട്ട് അവളുടെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പേരിൽ ഇറക്കിയ ആയത്താണ് ഇത് വല്ലവനും അള്ളാവുവേയും അവന്റെ ദൂതനെയും ധിക്കരിക്കുന്ന പക്ഷം അവൻ വ്യക്തമായ നിലയിൽ വഴി പിഴച്ചു പോയിരിക്കുന്നു എന്ന ഭീഷണിയാണ് ഇവിടെ മുഴക്കുന്നത് എന്ന് വെച്ചാൽ ഈ കല്യാണം നടത്തിയേ തീരൂ എന്ന് മുഹമ്മദ് അവിടെ ശാഠ്യം പിടിക്കുകയാണ് ആ ശാഠ്യത്തിന് വഴങ്ങി പിന്നെ മുഹമ്മദ് അന്ന് മദീനയിൽ സ്വന്തമായി അധികാരമുള്ള ആളാണ് പ്രവാചകനായി വേഷം കിട്ടിയ ആളാണ് അതുകൊണ്ട് മുഹമ്മദിനെ ഈ രീതിയിൽ വീറ്റോ പവർ ഉപയോഗിക്കുമ്പോൾ ധിക്കരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് സൈനബയും ഉമ്മയും ആങ്ങളെയും ഇതിന് വഴങ്ങുകയും മുഹമ്മദിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു മുഹമ്മദിനാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത് കാരണം മുഹമ്മദാണ് പൈസ കൊടുക്കുന്നത് ഒരു പെണ്ണിനെ വാങ്ങുമ്പോൾ ആ പെണ്ണിനെ ഉപയോഗിക്കാൻ അർഹത ഉണ്ടാവണമെങ്കിൽ ഈ പുരുഷൻ ആ പെണ്ണിന് പണം കൊടുക്കണം അതാണ് ഇസ്ലാമിലെ നിയമം ഇവിടെ പണം കൊടുക്കുന്നത് മുഹമ്മദാണ് സെയ്ദല്ല എന്നിട്ട് സെയ്ദിന്റെ മേൽ മുഹമ്മദ് ഭാര്യ എന്ന ഒരു പദവിയിൽ ഈ സൈനബയെ അടിച്ചേൽപ്പിച്ച് വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത് സ്വന്തം പോക്കറ്റിലെ പൈസ കൊടുത്തിട്ട് ഈ പെണ്ണിനെ മുഹമ്മദ് വാങ്ങി സെയ്ദിന്റെ കസ്റ്റഡിയിൽ വെക്കുന്നു എന്നർത്ഥം ഇതാണ് സെയ്ദ് സൈനബ കല്യാണത്തിന്റെ ചരിത്രം അങ്ങനെ ഈ കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷം പോലും തികയുന്നതിന് മുമ്പാണ് നമ്മൾ ആദ്യം പറഞ്ഞ സംഭവം നടക്കുന്നത് സൈനബയെ സെയ്ദ് ഉപേക്ഷിക്കുന്നു മുഹമ്മദിനു വേണ്ടി ഉപേക്ഷിക്കുന്നു എന്നിട്ട് മുഹമ്മദ് സൈനബയെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു ഇത് നടക്കുന്നത് ഒന്നോ രണ്ടോ വർഷത്തെ മാത്രം ഗ്യാപ്പിലാണ് കൃത്യമായിട്ട് പരിശോധിക്കണം എന്തായാലും രണ്ടു വർഷത്തിനപ്പുറം പോയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം നടത്തി കൊടുക്കുന്ന സാധാരണ ബ്രോക്കർമാരുണ്ട് നമ്മൾ പെൺകെട്ടുകാർ ധലാളന്മാർ എന്നൊക്കെ പറയുന്നത് ഇപ്പം നാട്ടിൻ പുറത്തൊക്കെ ഉള്ള അങ്ങനത്തെ പെൺകെട്ടുകാർ ഒരു കല്യാണം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുവിധം ഒത്തുപോവാൻ സാധ്യതയുണ്ട് എന്ന് ഉറപ്പുള്ള കക്ഷികളെ മാത്രമേ അവർ ബ്രോക്കർമാർ കല്യാണം ആലോചിച്ച് കൊണ്ടുവരുള്ളൂ ആർക്കായാലും കാരണം കല്യാണം കഴിഞ്ഞ് പിറ്റേന്നോ അല്ലെങ്കിൽ ഒന്നോ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞോ ഇവർ തമ്മിൽ തല്ലി പിരിയാൻ മാത്രം പരസ്പരം കുഫുവെക്കാത്ത ബന്ധമാണെങ്കിൽ സാധാരണ കമ്മീഷൻ വാങ്ങുന്ന നാടൻ ബ്രോക്കർമാർ പോലും അത്തരം കല്യാണങ്ങൾ നടത്തൂല്ല കാരണം അത് അവരുടെ ബിസിനസ്സിനെ ബാധിക്കും അങ്ങനെ അവരുണ്ടാക്കുന്ന കല്യാണങ്ങളൊക്കെ ഇങ്ങനെ തെറ്റിപ്പിരിഞ്ഞു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒത്തുപോവാത്ത കേസുകളാണ് അവർ അടുപ്പിച്ച് കൂട്ടുന്നതെങ്കിൽ അത് അവരുടെ ഒരു മാർക്കറ്റിനെയും ഡിമാൻഡിനെയും ബിസിനസ്സിനെയും ബാധിക്കും എന്നതുകൊണ്ട് തന്നെ ഒരുവിധം ഒത്തുപോകും എന്ന് തോന്നുന്ന ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ കുഫുവൊക്കും എന്ന് ഏറെക്കുറെ തോന്നുന്ന കല്യാണങ്ങളെ നമ്മുടെ നാടൻ ബ്രോക്കർമാരായ മനുഷ്യന്മാർ പോലും നടത്തുകയുള്ളു ഇവിടെ ആരാണ് ബ്രോക്കറായിട്ട് വരുന്നത് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സർവജ്ഞാനിയായ അള്ളാഹു ഭൂതവും ഭാവിയും നേരത്തെ മുൻകൂട്ടി അറിയുന്ന സർവജ്ഞാനിയായ അള്ളാഹുവാണ് ഇവിടെ സൈനബ സെയ്ദ് കല്യാണം ഇങ്ങനെ വീറ്റോ പവർ ഉപയോഗിച്ച് ആയത്തിറക്കി വെച്ച് കെട്ടി നടത്തുന്നത് അപ്പൊ ഈ അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിന് ഈ സൈനബവും സെയ്തും തമ്മിൽ കുഫുവെക്കില്ല എന്നും അവർ തമ്മിലുള്ള ദാമ്പത്യം ഒരിക്കലും മുന്നോട്ട് പോവില്ല എന്നും അത് ഉടനെ തന്നെ തകരുമെന്നും മുൻകൂട്ടി അറിയുമായിരുന്നു അറിയുമായിരുന്നെങ്കിൽ അള്ളാഹു ഇങ്ങനെ ചെയ്തത് എന്തോ ദുരുദ്ദേശം വെച്ച് നടത്തിയിട്ടുള്ള ഒരു കള്ളക്കളിയാണ് അതല്ല അറിയുമായിരുന്നില്ല എങ്കിൽ ഈ അള്ളാഹു ആരാണ് എന്ന കാര്യം കോമൺ സെൻസ് ഉള്ളവർക്കൊക്കെ വ്യക്തമാണ് ഒരു കല്യാണ ബ്രോക്കർക്കുള്ള ദീർഘവീക്ഷണം പോലും ഒരു കല്യാണ ബ്രോക്കറായ ഒരു നാടൻ കല്യാണ ബ്രോക്കർക്കുള്ള ഒരു ഒരു സാമാന്യ യുക്തി പോലും ഇല്ലാതെ കുഫുവെക്കാത്ത ഒരു ബന്ധം അടിച്ചേൽപ്പിച്ച് തമ്മിൽ തല്ലി പിരിയാൻ അവസരമുണ്ടാക്കുന്ന ഈ അള്ളാഹു ഈ കല്യാണ ബ്രോക്കർമാരുടെ കൂട്ടത്തിൽ വെച്ച ഏറ്റവും മോശം ബ്രോക്കറാണ് എന്ന് പറയേണ്ടി വരും സർവജ്ഞാനിയായ അള്ളാഹുവിനറിയില്ലേ ഈ സെയ്ദും സൈനബും തമ്മിൽ ഉള്ള ബന്ധം നിലനിൽക്കില്ല അത് മുന്നോട്ട് പോകില്ല അവർ തമ്മിൽ കുഫു വെക്കില്ല എന്നുള്ളത് അതറിഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഈ വെച്ച് കെട്ടിയതെങ്കിൽ ഇവിടെ അള്ളാഹുവിൻ്റെ മനസ്സിൽ എന്തോ ദുരുദ്ദേശം ഈ കല്യാണം നടത്തുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് ആ അള്ളാഹു ആരാണ് എന്ന കാര്യവും വ്യക്തമാണ് ഇനി നമുക്ക് പഴയ കഥയിലേക്ക് തന്നെ വരാം ഈ മുപ്പത്തിമൂന്ന് മുപ്പത്തി ഏഴ് നമുക്ക് ഒന്നുകൂടെ വായിക്കാം അതിൽ ചില വാക്യങ്ങൾ ചില വരികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വായിക്കുന്നത് നിന്റെ ഭാര്യയെ നീ നിന്റെ അടുത്ത് തന്നെ നിർത്തിപ്പോരുകയും അള്ളാഹുവെ നീ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു ഔദാര്യം ചെയ്തു കൊടുത്തിട്ടുള്ളവനും നീ ഔദാര്യം ചെയ്തു കൊടുത്തിട്ടുള്ളവനുമായ ഒരാളോട് നീ പറഞ്ഞ സന്ദർഭം അവിടെ ആ രണ്ട് വാക് നോക്കൂ നിങ്ങൾ അള്ളാഹു ഔദാര്യം ചെയ്തു കൊടുത്തിട്ടുള്ളവനോടും നീ ഔദാര്യം ചെയ്തു കൊടുത്തിട്ടുള്ളവനോടും നീ പറഞ്ഞു നീ നിന്റെ ഭാര്യയെ നിനക്ക് ഇഷ്ടമില്ലെങ്കിലും നിനക്ക് വേണ്ടെങ്കിലും അവിടെ ഒന്ന് നിർത്തിപ്പോരണം എന്ന് പറഞ്ഞു ഇത് സെയ്ദിനോട് മുഹമ്മദ് ആവശ്യപ്പെട്ടതാണ് അപ്പൊ സെയ്ദും മുഹമ്മദ് സെയ്ദും സൈനബയും തമ്മിലുള്ള ബന്ധം വഷളാവുകയും സെയ്ദിന് ഈ ബന്ധം തുടരാൻ താല്പര്യമില്ലാതാവുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ വീണ്ടും മുഹമ്മദ് സെയ്ദിനെ നിർബന്ധിക്കുകയാണ് സൈനഭയെ നിന്റെ കൂടെ പാർപ്പിക്കണം എന്ന് ഭാര്യയായിട്ട് നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ ശരി നീ താർ പാർപ്പിക്കണം എന്ന് മുഹമ്മദ് സെയ്ദിനെ നിർബന്ധിക്കുകയാണ് ഇവിടെ അപ്പൊ എന്തായിരുന്നു അതിന്റെ താല്പര്യം ഈ നീ ഔദാര്യം ചെയ്തവനും അള്ളാഹു ഔദാര്യം ചെയ്തവനും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെയ്ദിനെ കെട്ടുന്ന തരം താഴ്ത്തി താഴ്ത്തിക്കെട്ടുന്ന ഈ വാചകം എന്തിനാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് അവിടെ സെയ്ദിന് മുഹമ്മദ് ആവശ്യപ്പെടുന്ന ഈ കാര്യം അംഗീകരിക്കാനും അനുസരിക്കാനുമുള്ള ബാധ്യതയുണ്ട് എന്ന് സെയ്ദിനെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ നീ ജീവിക്കുന്നത് തന്നെ എൻ്റെ ഔദാര്യത്തിലാണ് അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് അനുസരിച്ചോളണം എനിക്ക് വേണ്ടി നീ സൈനബയെ കൂടെ നിർത്തിക്കൊള്ളണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അത് പറയാൻ വേണ്ടി നീ നിന്നോട് ഔദാര്യം കാണിച്ച് ഞാനും നിന്നോട് ഔദാര്യം കാണിച്ച് അള്ളാഹുവും എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദും അള്ളാഹുവും വീണ്ടും വീണ്ടും അവിടെ സയാമി സേരട്ടയായിട്ട് ഈ അടിമയായിരുന്ന ഇവനെ മോ മോചിപ്പിച്ച് അവനെ സംരക്ഷിച്ച് അവനെ കാലം പോറ്റി വളർത്തി അവന് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ വിവാഹധനം എന്ന് പറയുന്ന പൈസ പോലും പെണ്ണിന് കൊടുത്ത് മുഹമ്മദ് തന്നെ പെണ്ണിനെ വാങ്ങി ഇവനെ ഏൽപ്പിച്ചത് ഇവൻ ഈ സൈനബയെ അവിടെ തന്നെ പാർപ്പിച്ചുകൊണ്ടിരിക്കാനാണ് സൈനബയ്ക്ക് അവനിലും അവനുക്ക് സൈന അവന് സൈനബയിലും യാതൊരു ദാമ്പത്യ താല്പര്യവും ഇല്ലെങ്കിലും അവൻ മുഹമ്മദിന് വേണ്ടി അവളെ അവിടെ പാർപ്പിച്ചുകൊണ്ടിരിക്കണമെന്നത് മുഹമ്മദിൻ്റെ ആവശ്യമായിരുന്നു അത് അവന് താല്പര്യമില്ല എന്ന് അവൻ അറിയിച്ച ഒരു സന്ദർഭത്തിൽ ഈ ഔദാര്യം കാണിച്ചതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ വീണ്ടും അതിന് നിർബന്ധിക്കുകയാണ് ഇവിടെ ചെയ്തത് പക്ഷേ ആ നിർബന്ധത്തിന് സെയ്ത് വഴങ്ങിയിട്ടില്ല അല്ലെങ്കിൽ സൈനബ വഴങ്ങിയിട്ടില്ല എന്നാണ് ഈ ചരിത്രത്തിൻ്റെ വരികൾക്കിടയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ് അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം നിന്റെ മനസ്സിൽ നീ മറച്ചു വെക്കുകയും ജനങ്ങളെ നീ പേടിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നീ പേടിക്കുന്ന നീ പേടിക്കുവാൻ ഏറ്റവും അർഹതയുള്ളവൻ അള്ളാഹു ആകുന്നു അപ്പൊ ഇനി അത് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മുഹമ്മദിന് ബോധ്യമായപ്പോ മുഹമ്മദ് പിന്നീട് എടുത്ത തീരുമാനമാണ് അങ്ങനെയാണെങ്കിൽ അവളെ സ്വന്തം കസ്റ്റഡിയിൽ തന്നെ കിട്ടാൻ ഭാര്യയായിട്ട് എന്ന് എന്നാൽ മനസ്സിൽ സെയ്ദിന്റെ കൂടെ തന്നെ നിർത്തിയിട്ട് കാര്യങ്ങൾ തുടർന്നു പോകണമെന്നായിരുന്നു ആഗ്രഹം അതാണ് ഇവിടെ അള്ളാഹുവിന്റെ വചനമായിട്ട് പുറത്തേക്ക് വരുന്നത് നീ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ നാട്ടുകാരെ പേടിച്ചിട്ട് മറച്ചു വെച്ചു എന്നാണ് ഇവിടെ പറയുന്നത് എന്നിട്ട് നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട നാട്ടുകാരെ നീ പേടിക്കേണ്ടത് അള്ളാഹുവിനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിന്റെ മനസാക്ഷി സ്വന്തം കുറ്റബോധത്തെ അവിടെ സ്വയം ഇല്ലാതാക്കുകയാണ് അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മാത്രമല്ല ചെയ്യാൻ പോകുന്ന ഈ അപരാധം അല്ലെങ്കിൽ ഈ കാര്യം ജനങ്ങളുടെ മുമ്പിൽ അങ്ങേയറ്റം നാറുന്ന ഒരു കേസാണ് എന്ന് തിരിച്ചറിഞ്ഞ മുഹമ്മദ് അതിനൊരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ് ഇവിടെ അങ്ങനെ ചെയ്ത് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ അവളെ നിനക്ക് ഭാര്യയാക്കി തന്നു എന്നിട്ട് പിന്നെ ആ പ്രവൃത്തി ചെയ്തതിന് ഒരു സാമൂഹിക മാനം കൂടി ഉണ്ട് എന്ന് പറയുകയാണ് തുടർന്ന് ഈ വാചകത്തിൽ എന്താ സാമൂഹിക മാനം തങ്ങളുടെ ദത്തുപുത്രന്മാർ അവരുടെ ഭാര്യമാരിൽ നിന്ന് ആവശ്യം നിറവേറ്റിക്കഴിഞ്ഞിട്ട് അവരെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ സത്യവിശ്വാസികൾക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത്രേ അത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കപ്പെടുന്നതാകുന്നു അപ്പം എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം മുഹമ്മദിനെ കൊണ്ട് ഈ ദത്തുപൂത്രൻ്റെ ഭാര്യയെ കല്യാണം കഴിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് വലിയൊരു സാമൂഹ്യ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ പ്രശ്നം ഏതെങ്കിലും അമ്മായിയപ്പന്മാർക്ക് അവരുടെ ദത്തുപുത്രന്മാരുടെ ഭാര്യമാരെ കെട്ടണം എന്ന് തോന്നിയാൽ അതിലൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദിനെ കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മാതൃക കാണിച്ചു എന്ന വഷളത്തരമാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് അത് വഷളത്തരമാണ് എന്ന് പറയാൻ കാരണം ലോക ചരിത്രത്തിൽ മനുഷ്യരുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരാവശ്യം ഒരമ്മോ ചാക്കു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ലോകത്ത് വേറെ വേറൊരമ്മോശാക്കയും സ്വന്തം ദത്തുപുത്രന്റെ ഭാര്യയെ കെട്ടേണ്ട ഗതികേട് ഉണ്ടായിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു കേസ് ലോകത്ത് ആകെ ഒന്നേ ഉണ്ടായിട്ടുള്ളൂ അത് ഈ മുഹമ്മദിന്റെ കേസ് മാത്രമാണ് അങ്ങനത്തെ മുഹമ്മദിന്റെ ഒരു കേസിന് മാത്രമായിട്ടാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ ലോഹിൽ മാഫൂദിൽ ഈ വൃത്തികേടുകൾ എഴുതി വെച്ചതെങ്കിൽ ആ അള്ളാഹു ആരാണ് എന്ന കാര്യം നമ്മുടെ കോമൺ സെൻസിന് വിട്ടുകൊടുത്താൽ മതി എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ ഇനി എന്താണ് ഇതിന്റെ യഥാർത്ഥ പ്രശ്നം യഥാർത്ഥ പ്രശ്നം എന്താണ് എന്നറിയണമെങ്കിൽ നമ്മൾ ഈ സൈനബയും മുഹമ്മദും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നറിയണം സൈനബ് മുഹമ്മദിന്റെ കസിൻ സഹോദരിയാണ് അമ്മായിയുടെ മകളാണ് കസിൻ സഹോദരിമാരെ മുഹമ്മദ് എങ്ങനെയാണ് കണ്ടിരുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഖുർആാനില് മുഹമ്മദിന് ഏതൊക്കെ പെണ്ണുങ്ങളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നതിന് ഒരു വിപുലമായ ലിസ്റ്റ് സ്പെഷ്യൽ ഓർഡറായിട്ട് ആയിട്ട് ഇറക്കി കൊടുക്കുന്നുണ്ട് ഇതേ അധ്യായത്തിൽ മുപ്പത്തി മൂന്നാം അധ്യായത്തിൽ അൻപത് അൻപത്തൊന്ന് വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി ആ വാക്യത്തിൽ മുഹമ്മദിന് ഹലാലാക്കി കൊടുക്കുന്ന പെണ്ണുങ്ങളുടെ ലിസ്റ്റിൽ മുഹമ്മദിൻ്റെ കസിൻ സഹോദരിമാരെല്ലാം ഉൾപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് മദീനയിൽ മുഹമ്മദിൻ്റെ അധികാര പരിധിയിൽ എത്തി അവിടെ താമസിക്കുന്ന ഹിജ്റ പോന്നിട്ടുള്ള മുഴുവൻ കസിൻ സഹോദരിമാരെയും മുഹമ്മദിന് പോയി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പ്രത്യേക അനുവാദമുണ്ട് എന്ന് ഈ കുർആാൻ വാക്യത്തിൽ പറയുന്നുണ്ട് മുഹമ്മദിനെ അലാലാക്കി കൊടുത്ത പെണ്ണുങ്ങളുടെ ലിസ്റ്റിൽ ഭാര്യമാരും അടിമ സ്ത്രീകളും അതുകൂടാതെ കസിൻ സഹോദരിമാരും പിന്നെ മുഹമ്മദിന് ശരീരം ദാനം ചെയ്യാൻ വരുന്ന ഏതൊരു സത്യവിശ്വാസിനിയായ സ്ത്രീയും ഇത്രയും സ്ത്രീകൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ലിസ്റ്റാണ് മുഹമ്മദിന് ഹലാലാക്കിക്കൊണ്ട് പ്രത്യേകമായിട്ട് സ്പെഷ്യൽ ഓർഡർ ഇറങ്ങുന്നത് ആ സ്പെഷ്യൽ ഓർഡർ ഞാനൊന്ന് വായിക്കാം ഖുറാനിലെ മുപ്പത്തി മൂന്ന് അമ്പത് വിഖ്യാതമായ ഒരു ഖുറാൻ വാക്യം തന്നെയാണ് അതും നബിയെ നീ വിവാഹമൂല്യം കൊടുത്തിട്ടുള്ളവരായ നിന്റെ ഭാര്യമാരെ നിനക്ക് നാം ഹലാലാക്കി തന്നിരിക്കുന്നു നിന്റെ വലതുകൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളെയും നിന്നോടൊപ്പം സ്വദേശം വിട്ടുപോന്നവരായ നിന്റെ പിതൃവ്യന്റെ പുത്രിമാർ നിന്റെ പിതൃ സഹോദരിമാരുടെ പുത്രിമാർ നിന്റെ അമ്മാവന്റെ പുത്രിമാർ നിന്റെ മാതൃ സഹോദരിമാരുടെ പുത്രിമാർ എന്നിവരെയും സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ സ്വദേഹം നബിക്ക് ദാനം ചെയ്യുന്ന പക്ഷം അവളെയും ഇത് സത്യവിശ്വാസികളെ കൂടാതെ നിനക്ക് മാത്രമുള്ള അനുവാദമാകുന്നു അവരുടെ ഭാര്യമാരുടെയും അവരുടെ വലതുകൈകൾ ഉടമപ്പെടുത്തിയവരുടെയും കാര്യത്തിൽ നാം നിയമമായി നിശ്ചയിച്ചിട്ടുള്ളത് നമുക്കറിയാം നിനക്ക് യാതൊരു വിഷമവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അത്രേ ഇത് അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്ത പറഞ്ഞിട്ടുള്ളത് മുഹമ്മദിന് ഹലാലായ പെണ്ണുങ്ങൾ ഒന്ന് മുഹമ്മദ് വിവാഹധനം നൽകി കല്യാണം കഴിച്ചിട്ടുള്ള ഭാര്യമാർ രണ്ട് മുഹമ്മദിന്റെ വലതു കൈകൾക്ക് ഉടമപ്പെട്ട മുഹമ്മദിന്റെ അടിമ സ്ത്രീകൾ അതായത് വെപ്പാട്ടികൾ മൂന്ന് മുഹമ്മദിന്റെ കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു വന്ന് മദീനയ്ക്കും പരിസരത്തും താമസിക്കുന്ന മുഹമ്മദിൻ്റെ കസിൻ സഹോദരിമാർ എളാപ്പാൻ്റെ മക്കള് മൂത്താപ്പാൻ്റെ മക്കള് അമ്മാവന്റെ മക്കള് അമ്മായിന്റെ മക്കള് ഇങ്ങനെയുള്ള മൂത്തമ്മാൻ്റെ മക്കള് ഇളയമാൻ്റെ മക്കള് ഈ പറഞ്ഞ എല്ലാ കസിൻ സഹോദരിമാരും മുഹമ്മദിന് ഹലാലാണ് എന്ന് ഇതിൽ പറയുന്നു അതുകൂടാതെ ഏതെങ്കിലും ഒരു സത്യവിശ്വാസിനിയായ സ്ത്രീ വന്നിട്ട് എൻ്റെ ശരീരത നിങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെയും മുഹമ്മദിനെ ഹലാലാക്കിയിരിക്കുന്നു ഇപ്പറഞ്ഞത് മറ്റു സത്യവിശ്വാസികൾക്ക് ബാധകമല്ല മുഹമ്മദിന് മാത്രമുള്ള സ്പെഷ്യൽ ഓർഡർ ആണ് അങ്ങനെ ഒരു സ്പെഷ്യൽ ഓർഡർ അറക്കാനുള്ള കാരണം എന്താണ് ഈ കാര്യത്തിൽ യാതോ ഒരു വിഷമവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അത്രേ അത് അമോഹമഹോകാരുണ്യവാനും കുറുക്കുന്നവനുമാണ് ഇതാണ് ഈ ഖുർആൻ വാക്യത്തിൽ പറയുന്നത് അപ്പൊ നിങ്ങൾ ഇതുവരെ പറഞ്ഞ കഥയുമായിട്ട് ഇതിനെ ഒന്ന് ബന്ധപ്പെടുത്തി ചേർത്ത് വെച്ച് വായിച്ചു നോക്കുക സൈനബ ഈ ലിസ്റ്റിൽപ്പെട്ട സ്ത്രീയാണ് സൈനബയെ മുഹമ്മദിന് വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല വിവാഹം കഴിക്കാതെ തന്നെ മുഹമ്മദിന് ലൈംഗികമായി ബന്ധപ്പെടാൻ അള്ളാഹു പ്രത്യേക ഉത്തരവ് മുഖേന അനുവാദം നൽകിയ പെണ്ണുങ്ങളുടെ ലിസ്റ്റിൽ സൈനബ ഉണ്ട് ഇനി നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക ആദ്യം മുതൽ ഈ നടന്ന കഥകളെല്ലാം ഒന്ന് മനസ്സിലൂടെ കൊണ്ടുവന്ന് നോക്കൂ എന്താ സംഭവിച്ചത് സൈനബ എന്ന കസിൻ സഹോദരിയെ മുഹമ്മദിന് മുഹമ്മദിന്റെ അധികാര പരിധിക്കുള്ളിൽ മുഹമ്മദിന്റെ കസ്റ്റഡിയിൽ ആവശ്യമുണ്ടായിരുന്നു അപ്പൊ ചോദിക്കും അന്നാ പിന്നെ അന്ന് എന്നെ മുഹമ്മദിന് കല്യാണം കഴിച്ചാൽ പോരായിരുന്നു കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മൾ ഈ പറഞ്ഞത് കസിൻ സഹോദരിയെ കല്യാണം കഴിക്കാതെ തന്നെ ബന്ധപ്പെടാം എന്ന് പറഞ്ഞ് വേറൊരു ലിസ്റ്റ് ഉണ്ടാക്കാൻ എന്താണ് കാരണം മുഹമ്മദിന് മുപ്പതോളം കസിൻ സഹോദരിമാരുണ്ടായിരുന്നു ചരിത്രത്തിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാവൂത് ഈ പറഞ്ഞ ലിസ്റ്റ് അതിൽ എത്ര പേര് മദീനയ്ക്കും പരിസരത്തും ഉണ്ടായിരുന്നു എത്ര പേര് മക്കയിൽ നിന്ന് പോന്നിട്ടില്ല എന്നുള്ളത് എനിക്കറിയില്ല അത് നമ്മൾ ഇനി പഠനം നടത്തേണ്ട ഒരു വിഷയമാണ് എന്തായാലും കുറേ അധികം കസിൻ സഹോദരിമാര് മുഹമ്മദിന്റെ അധികാര പരിധിക്കടുത്ത് ഉണ്ടായിരുന്നു അവരുമായിട്ടൊക്കെ മുഹമ്മദിന് ലൈംഗിക ബന്ധം ഉണ്ടായിരുന്നു എന്ന് വേണം ഈ ഖുർആൻ വാക്യത്തിൽ നിന്ന് നമ്മൾ ഊഹിക്കാൻ അക്കൂട്ടത്തിൽപ്പെട്ട സൈനബയെ മുഹമ്മദിന് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല കല്യാണം കഴിക്കാതെ തന്നെ കാര്യം നടക്കും പിന്നെ എന്തിന് മുഹമ്മദ് സെയ്ദൻ സെയ്ദിനെ കൊണ്ട് ഇവളെ കല്യാണം കഴിപ്പിച്ചു കാരണം സെയ്ദിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് ദൂരെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ മുഹമ്മദിൻ്റെ കസ്റ്റഡിയിൽ അവളെ കിട്ടാതാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തൻ്റെ കസ്റ്റഡിയിൽ തന്നെ നിർത്തിക്കൊണ്ട് തൻ്റെ കാര്യം നടന്നു പോകാൻ വേണ്ടി മുഹമ്മദ് അള്ളാഹുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു കള്ളക്കളിയായിരുന്നു സെയ്ദിൻ്റെ മേൽ സൈനബയെ വെച്ച് കെട്ടുന്ന ഈ കല്യാണം അങ്ങനെ സ്വന്തം കസ്റ്റഡിയിലെത്തിയ ഈ കസിൻ സഹോദരിയുമായിട്ട് അള്ളാഹു അലഹലാക്കിയ കാര്യം മുഹമ്മദ് കൃത്യമായി നടത്തി വന്നിരുന്നു എന്ന് വേണം ഇതിന്റെ വരികൾക്കിടയിൽ നിന്ന് വായിക്കാൻ പിന്നെ പ്രശ്നം എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നത് ദുരൂഹമാണ് അതൊരു പക്ഷേ സെയ്ദിന് ഈ ബന്ധം ഈ രീതിയിൽ തുടർന്നു പോകാൻ താല്പര്യമില്ല എന്ന് സെയ്ദ് ഏതെങ്കിലും ഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ സെയ്നബക്കും ഈ സെയ്ദിന്റെ കൂടെ ഇങ്ങനെ ഭാര്യ പദവിയിൽ നിന്നുകൊണ്ട് ഈ ബന്ധം തുടരാൻ താല്പര്യമില്ല അങ്ങനെയാണെങ്കിൽ എന്നെ കൂടെ അങ്ങ് ഭാര്യ പദവിയിലേക്ക് കൂട്ടിക്കൂടെ എന്ന ആവശ്യം സെയ്ന ഉന്നയിച്ചിട്ടുണ്ടാവാം അപ്പോഴും മുഹമ്മദ് സെയ്ദിനെ നിർബന്ധിക്കുകയാണ് നീ എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് അവിടെ കൂടെ പാർപ്പിച്ചോ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നതായിട്ടാണ് ഖുർആനിൽ പറയുന്നത് അങ്ങനെ നിർബന്ധിച്ചിട്ടും അത് സെയ്ദിന് അത്ര സ്വീകാര്യമാകുന്നില്ല എന്നതുകൊണ്ട് സെയ്ദിനെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നിന്നോട് ഔദാര്യം കാണിച്ച അള്ളാഹു നിന്നോട് ഔദാര്യം കാണിച്ച ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഔദാര്യത്തിലാണ് ജീ ജീവിക്കുന്നത് എന്ന ആ പാവം സെയ്തിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ വാക്യം അവതരിക്കുന്നത് ഇതെല്ലാം ചേർത്ത് വായിച്ചിട്ട് വേണം നമ്മൾ നമ്മളിതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇനി ഇതേ കാര്യത്തിൽ മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാക്യാണ് തനിക്ക് അള്ളാഹു നിശ്ചയിച്ചു തന്ന കാര്യത്തിൽ പ്രവാചകന് യാതൊരു വിഷമവും തോ തോന്നേണ്ടതില്ല മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളവരിൽ അള്ളാഹു നടപ്പാക്കിയിരുന്ന നടപ്പ നടപടിക്രമം തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന ഖണ്ഡിതമായ ഒരു വിധിയാകുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് നാട്ടുകാർ മുറിവൂർത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം തന്റെ സ്വന്തം മനസാക്ഷിയിൽ കുറ്റബോധം ഇങ്ങനെ നിറഞ്ഞു വന്നിട്ടുണ്ടാവാം ആ സമയത്ത് മുഹമ്മദ് സ്വന്തം മനസാക്ഷിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പൂർവകഥയെ ഓർമ്മിച്ചുകൊണ്ട് തൻ്റെ ഈ ചെയ്തിയെ ന്യായീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് തനിക്ക് അള്ളാഹു നിശ്ചയിച്ചു തന്ന കാര്യത്തിൽ പ്രവാചകന് യാതൊരു വിഷമവും തോന്നേണ്ടതില്ല മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളവരിൽ അള്ളാഹു നടപ്പാക്കിയിരുന്ന നടപടിക്രമം തന്നെയാണിത് എന്താണ് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളവരിൽ അള്ളാഹു നടപ്പാക്കിയിരുന്ന നടപടിക്രമം തന്നെയാണ് ഇത് എന്ന് പറയാൻ കാരണം അതിൻ്റെ കാരണം ഇബിനു അബ്ബാസിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട് ദ റെഫറൻസ് ഹിയർ ഈസ് ടു ദാവീദ് ആൻഡ് ഹിസ് മാരേജ് ടു ദ വൈഫ് ഓഫ് ഊരിയ

സ്വന്തമാക്കിയത് അങ്ങേയറ്റം നികൃഷ്ടമായ ഒരു പ്രവൃത്തിയിലൂടെയാണ് എന്ന് ബൈബിൾ കഥയിൽ പറയുന്നു ആ കഥ കുർാനും വേറൊരു തരത്തിൽ പ്രതീകാത്മകമായിട്ട് ആവർത്തിക്കുന്നുണ്ട് ആടുകളുടെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ദാവീദ് ചെയ്തത് ദാവീദ് ഒരു ദിവസം ഊരിയായുടെ ഭാര്യ കുളിക്കുന്നത് തൻ്റെ മട്ടുപാവിൽ നിന്നോ അല്ലെ തന്റെ തോട്ടത്തിൽ നിന്നോ കണ്ടു അപ്പോ അവളിൽ ആകൃഷ്ടനായി അവളെ പഠിക്കാരെ വിട്ടിട്ട് അവളെ വിളിച്ചു വരുത്തി കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി അവളുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ ഇത് ഊരിയ എന്ന് പറയുന്ന തൻ്റെ സൈനികന്റെ ഭാര്യയാണ് എന്ന് അറിഞ്ഞ രാജാവ് പിന്നീട് ആ ഊരിയയെ യുദ്ധ മുന്നണിയിലെ മുന്നിൽ നിർത്താൻ നിർദ്ദേശം നൽകിക്കൊണ്ട് അയാളെ ചതിയിൽ കൊലപ്പെടുത്തി അങ്ങനെ കൊലപ്പെടുത്തിയിട്ട് ഇവളെ പിന്നീട് ഭാര്യയായിട്ട് തന്നെ സ്വീകരിക്കുന്നു എന്നതാണ് ബൈബിളിലെ കഥ അപ്പൊ സ്വന്തം ദത്തുപുത്രന്റെ ഭാര്യയെ ദത്തുപുത്രനെ ചതിച്ച് സ്വന്തമാക്കിയതിലുള്ള മുഹമ്മദിന്റെ കുറ്റബോധം മുഹമ്മദ് ന്യൂട്രലൈസ് ചെയ്യുന്നത് ദാവീദ് നബി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് സോളമൻ സുലൈമാൻ നബിയൊക്കെ എങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഓർമ്മിച്ചുകൊണ്ടാണ് അതും അള്ളാഹുവിന്റെ പേരിൽ ഒരാഴത്തായിട്ട് മുഹമ്മദ് വെച്ച് കാച്ചി തനിക്ക് അള്ളാഹു നിശ്ചയിച്ചു എന്ന കാര്യത്തിൽ പ്രവാചകന് യാതൊരു വിഷമവും തോന്നേണ്ടതില്ല അപ്പൊ വിഷമം കുറെശേ തോന്നിയിരുന്നു എന്നിട്ട് ആ വിഷമം തീർക്കാൻ പേര് എന്താണ് ഓർക്കുന്നത് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളവരിൽ അള്ളാഹു നടപ്പാക്കിയിരുന്ന നടപടിക്രമം ഇങ്ങനെയൊക്കെ തന്നെയാണ് അള്ളാഹു പണ്ടേ ഈ മാതിരിയുള്ള വൃത്തികെട്ട ഏർപ്പാടുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ ആയത്തർക്കാണ് അള്ളാഹുവിന്റെ പേരില് ഇനി ഊരിയായ എങ്ങനെയാണ് ദാവീദ് കൊലപ്പെടുത്തിയത് യുദ്ധത്തിന് പറഞ്ഞയച്ചിട്ട് യുദ്ധമുന്നണിയിൽ മുന്നണിയിൽ മുമ്പിൽ തന്നെ നിർത്താൻ വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തിട്ട് ഊരിയ കൊല്ലപ്പെടുമെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഊരിയെ ചതിച്ചു കൊല്ലുകയാണ് ദാവീദ് ചെയ്തത് ഊരിയയുടെ ഭാര്യയെ സ്വന്തമാക്കാൻ ഇവിടെ സെയ്ദിനെ മുഹമ്മദ് നിരന്തരമായി ചതിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സെയ്ദിന്റെ മേൽ സെയ്ദിനും സൈനബയ്ക്കും സൈനബയുടെ കുടുംബക്കാർക്കും ഒന്നും താല്പര്യമില്ലാത്ത ഒരു ദാമ്പത്യം പേരിന് വെച്ച് കെട്ടിക്കൊണ്ട് അതിന് അള്ളാഹുവിന്റെ തിട്ടൂരം ഇറക്കിക്കൊണ്ട് ഭീഷണി തിട്ടൂരം ഇറക്കിക്കൊണ്ട് സെയ്ദിൻ്റെ പെരടിയിൽ വെച്ച് കെട്ടി എന്നിട്ട് ആ ബന്ധത്തിൽ നിന്ന് ഇദ്ദേഹം അവിടുത്തെ നിത്യസന്ദർശകനായി മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ആ ബന്ധം തുടരാൻ താല്പര്യമില്ല എന്ന് സെയ്ദും സൈനവും ഏതൊക്കെയോ ഒരു ഒരു പ്രത്യേക ഘട്ടത്തിൽ മുഹമ്മദിനെ അത് ബോധ്യപ്പെടുത്തിയതോട് കൂടി മുഹമ്മദിന് പിന്നെ വേറെ നിവൃത്തിയില്ലാതാവുകയും അവസാനം സെയ്ദിന്റെ വിവാഹ നടത്തിച്ചിട്ട് മുഹമ്മദ് ഈ സൈനബയെ സ്വന്തമാക്കുകയും ചെയ്യുന്നു ദാവീദ് ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് ഇനി ദാവീദ് ചെയ്ത രണ്ടാമത്തെ കാര്യം ഈ വിവാഹം നടന്നതിന് ശേഷം മുഹമ്മദ് ചെയ്യുന്നുണ്ട് സെയ്ദിനെ കൊല്ലേണ്ട ആവശ്യം സൈനബയെ കിട്ടാൻ ഇല്ലായിരുന്നു അതുകൊണ്ട് സെയ്ദിന് സെയ്ദിനെ മുഹമ്മദ് ആദ്യം കൊന്നില്ല പക്ഷേ സെയ്ദിനെ ചതിച്ചുകൊണ്ടിരുന്നു അവസാനം സൈനബയെ കൈക്കലാക്കിയതിന് ശേഷം ഇനി സെയ്ദ് ജീവിച്ചിരിക്കുന്നത് തനിക്ക് ഗുണകരമല്ല എന്ന് മുഹമ്മദിന് തോന്നി സെയ്ദ് ഈ ഒരു വിഷമവും ഈ ഒരു വെറുപ്പും കാലാകാലവും തന്നോട് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ സെയ്ദ് എപ്പോഴെങ്കിലും തന്നെ പാര പാരവെക്കുകയോ അല്ലെങ്കിൽ അതൊരു തനിക്ക് സെയ്ദിനെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം അത് എപ്പോഴും തുടരുകയോ ചെയ്യുന്നത് എന്നേക്കുമായി ഇല്ലാതാക്കാൻ വേണ്ടി ദാവീദ് ചെയ്ത അതേ പണി മുഹമ്മദ് സെയ്ദിന്റെ നേരെ ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് അതും കൂടെ മനസ്സിൽ വെച്ചിട്ടായിരിക്കാൻ ചിലപ്പോ ദാവീദിന്റെ കാര്യവും സോളമന്റെ കാര്യവും മനസ്സിൽ വെച്ചുകൊണ്ട് മുമ്പും അള്ളാഹു ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് നേരത്തെ നമ്മൾ വായിച്ച ഖുറാൻ വാക്യം ഇനി എന്താണ് സെയ്ദിന് സംഭവിച്ചത് എന്താണ് ചെയ്തത് ഈ സംഭവത്തിന് ശേഷം സെയ്ദിനെ പിന്നെ അവിടെ ഇരിക്കപ്പുറത്തി കൊടുത്തിട്ടില്ല മുഹമ്മദ് നിരന്തരമായിട്ട് യുദ്ധങ്ങൾക്ക് പറഞ്ഞയക്കുകയായിരുന്നു അവസാനം സെയ്ദ് കൊല്ലപ്പെടുമെന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഒരു യുദ്ധത്തിന് സെയ്ദിനെ നേതാവാക്കി സെയ്ദിനെ തന്നെ ഒരു സൈനികന്റെ ഏറ്റവും മുന്നിൽ നിർത്തിക്കൊണ്ട് ഒന്നാമത്തെ നേതാവാക്കി നിശ്ചയിച്ചുകൊണ്ട് ഒരു യുദ്ധത്തിന് അയക്കുന്നു ആ യുദ്ധത്തിന് ഉള്ള പോക്ക് അതിൻ്റെ ഒരു സാഹചര്യം അതിൻ്റെ ഒരു യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് സെയ്ദിനെ കൊല്ലാൻ വേണ്ടി മാത്രം പറഞ്ഞയച്ച ഒരു നടപടിയായിരുന്നു എന്ന് വ്യക്തമാണ് കാരണം പറഞ്ഞയക്കുന്നത് ജോർദാനിലേക്കാണ് ഇന്നത്തെ പെട്രയൊക്കെയുള്ള ആ ഒരു സ്ഥലത്തേക്കാണ് ആ സ്ഥലമൊക്കെ അന്ന് ബൈസൻഡൈൻ സാമ്രാജ്യത്തിൻ്റെയും സസാനീദ് സാമ്രാജ്യത്തിൻ്റെയും ഒക്കെ കീഴിലുള്ള ഒരു വലിയ പ്രദേശമാണ് ബൈസൻഡൈൻ സാമ്രാജ്യത്തിനും ഈ പറഞ്ഞ സ മറ്റ് അവരോടൊപ്പം നിന്നിരുന്ന മറ്റ് സാമ്രാജ്യങ്ങൾക്കുമൊക്കെ ലക്ഷക്കണക്കിന് വരുന്ന സൈന്യമുള്ള വലിയ സൈനിക ശക്തിയായിരുന്നു ആ കാലത്ത് അങ്ങനെ ഈ ചരിത്രകഥയിൽ തന്നെ പറയുന്നതനുസരിച്ച് രണ്ടര ലക്ഷം സൈനികരുള്ള ബൈസൻഡൈൻ സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെയ്ദിനെ കേവലം മൂവായിരം പേര് മാത്രമുള്ള ഒരു സൈന്യത്തിന്റെ തലവനായിട്ട് മുഹമ്മദ് പറഞ്ഞയക്കുന്നത് രണ്ടര ലക്ഷം സൈന്യങ്ങളുള്ള ബൈസൻഡൈൻ സാമ്രാജ്യത്തിനെതിരെ മൂവായിരം അറബികളെ കൂട്ടി ഒരു ചെറിയ സൈന്യം ഉണ്ടാക്കിയിട്ട് സെയ്ദിനോട് അതിൻ്റെ നേതൃത്വം വഹിക്കണം എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് പറഞ്ഞയക്കാണ് അവിടെ സെയ്ദിൻ്റെ കൂടെ രണ്ടാമത്തെ തലവനായിട്ട് ജയഫുറബിനു അബി താലിബ് ഉണ്ടായിരുന്നു മൂന്നാമത്തെ തലവനായിട്ട് അബ്ദുല്ലാഹിബിനു റവാഹ ഉണ്ടായിരുന്നു നാലാമത്തെ തലവനായിട്ട് കാലിദുബിന് വലീദും ഉണ്ടായിരുന്നു അങ്ങനെ ഇവരെ നാലു പേരെയും നേതൃത്വത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് മുഹമ്മദ് യുദ്ധത്തിന് പറഞ്ഞു വിടുമ്പോൾ ജൈഫ്രുബിനു അബി താലിബും അബ്ദുല്ലാഹിബിനു റവാഹയും കൃത്യമായിട്ട് തന്നെ ഈ യുദ്ധത്തിൽ സെയ്ദിന്റെ മരണം ഉറപ്പുവരുത്തുന്നുണ്ട് വരുത്തുന്നുണ്ട് മൂത്തത്ത് യുദ്ധം എന്ന് പറയുന്ന ഈ യുദ്ധത്തിന്റെ ചരിത്രം നിങ്ങൾ ഒന്നെടുത്ത് വായിച്ചു നോക്കുക ആ സൈന്യം മൂവായിരം പേരുള്ള ആ സൈന്യം ജോർദാനിലേക്ക് മാർച്ച് ചെയ്യുകയും അടുത്തെത്താറായപ്പോൾ അപ്പുറത്ത് രണ്ടര ലക്ഷം സൈന്യമാണ് ഒരുങ്ങി നിൽക്കുന്നത് എന്ന് അറിയുകയും ചെയ്തപ്പോൾ സെയ്ദും കൂട്ടരും നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് മദീനയിൽ നിന്ന് കൂടുതൽ സൈന്യത്തെ വരുത്താം എന്ന് അഭിപ്രായം പറയുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ റവാഹയും ജൈഫറും അത് വേണ്ട നമുക്ക് ഷഹീദാവാം നമുക്ക് രക്തസാക്ഷികളാവാം യുദ്ധത്തിൽ നിന്ന് തോറ്റ് പിന്മാറുന്നതിനേക്കാൾ രക്തസാക്ഷികളായി മരിക്കുന്നതാണ് നമുക്ക് ലാഭകരം എന്ന സിദ്ധാന്തം പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നതിൽ നിന്നും മദീനയിൽ നിന്ന് കൂടുതൽ സൈന്യത്തെ വരുത്തുന്നതിൽ നിന്നും തടയുകയും സയ്ദിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് യുദ്ധ മാർച്ച് ചെയ്യുകയും ചെയ്തു അങ്ങനെ സെയ്ത് പെട്ടെന്ന് തന്നെ കൊല്ലപ്പെട്ടു സെയ്ത് കൊല്ലപ്പെട്ടപ്പോ അതിനുശേഷം ഇവർ രണ്ടുപേരും കൊല്ലപ്പെട്ടു ഈ മൂന്ന് പേരും കൊല്ലപ്പെട്ടതിന് ശേഷം കാലിദുവിന് വലിയത് പതുക്കെ അവിടുന്ന് സൂത്രത്തില് ബാക്കിയുണ്ടായിരുന്ന സൈനികരെയും കൊണ്ട് തിരിച്ചു പോന്നു തിരിച്ചു പോരുന്ന വഴിയിൽ കണ്ടവരെയൊക്കെ കൊള്ളയടിച്ചിട്ട് കുറച്ച് ആടുവട്ടകുമൊക്കെ ആയിട്ട് അവർ മദീനയിലേക്ക് തിരിച്ചു പോന്നു എന്നാണ് കഥ ഇവിടെ ആദ്യം കൊല്ലപ്പെടേണ്ടത് സെയ്താണ് എന്നും അത് കഴിഞ്ഞാൽ കൊല്ലപ്പെടേണ്ടത് ജൈഫറാണ് എന്നും അത് കഴിഞ്ഞാൽ കൊല്ലപ്പെടേണ്ടത് റവാഹയാണെന്നും അവർ മൂന്ന് പേരും കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കൂടെയുള്ളവർ അവരുടെ നേതാവിനെ തെരഞ്ഞെടുക്കുകയാണ് വേണ്ടത് എന്നും റസൂല് ഈ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് ചരിത്ര പുസ്തകങ്ങളിലൊക്കെ എഴുതി വച്ചിട്ടുള്ളത് അപ്പൊ കൃത്യമായിട്ട് സെയ്ദിനെ കൊലക്ക് കൊടുക്കാൻ വേണ്ട നിർദ്ദേശവുമായിട്ടാണ് ഈ നാല് പേരെയും മുഹമ്മദ് അയച്ചത് എന്ന കാര്യം ഉറപ്പാണ് ഒരുപക്ഷെ ഈ നാല് പേരും കൊല്ലപ്പെടണം എന്ന് മുഹമ്മദ് ആഗ്രഹിച്ചിട്ടുണ്ടാവാം കാരണം ഈ നാല് പേരും ജീവിച്ചിരിക്കുന്നത് കൊണ്ട് തനിക്കത് നാളെ പാരയാവാം എന്ന് മുഹമ്മദ് ഭയപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഈ നാല് പേരും ഉണ്ടാവാം കാലിദുവിനു വലിയ പക്ഷേ ബുദ്ധിമാനായിരുന്നതുകൊണ്ട് ആ ചതി മനസ്സിലാക്കി ബാറ്റേ മൂന്നുപേരെയും കൊലക്ക് കൊടുത്തതിനു ശേഷം പുള്ളിക്കാരൻ അവിടുന്ന് കിട്ടിയ ആൾക്കാരും കൂട്ടിയിട്ട് തിരിച്ചു പോന്നു ഇവരായിട്ട് യുദ്ധത്തിന് പോവാതെ എന്നാണ് പറയുന്നത് പക്ഷെ ആ യുദ്ധം ജയിച്ച യുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കസർത്തുകളൊക്കെ ചരിത്രത്തിൽ വേറെയുണ്ട് എങ്ങനെയാണ് ജയിച്ചതെച്ചാൽ പോരുന്ന വഴിയിൽ ആരെയൊക്കെയോ കൊള്ളാടിച്ചിട്ട് കുറച്ച് ആട് ആടും ഓട്ടമൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ജയിച്ച യുദ്ധം എന്ന് പറയുന്നത് പക്ഷേ ബൈസൻ്റൈൻ സാമ്രാജ്യത്തിൻ്റെ രണ്ടര ലക്ഷം സൈന്യത്തിനെതിരെ വെറും മൂവായിരം സൈന്യങ്ങളെയും കൊണ്ട് സെയ്ദിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ യുദ്ധത്തിന് മുഹമ്മദ് അയച്ചത് നേരത്തെ ഖുറാനില് പറഞ്ഞ ഇതൊക്കെ പണ്ടത്തെ പ്രവാചകന്മാരുടെ കാര്യത്തിലും ഞാൻ ഏർപ്പാടാക്കി കൊടുത്ത കാര്യം തന്നെയാണ് നീ നീയതോളും മാനസികമായിട്ടും വിഷമിക്കൊന്നും വേണ്ട എന്ന ആയത്തും ഇതും കൂടെ ചേർത്ത് വെച്ച് നോക്കിയാൽ നമുക്കറിയാം സെയ്ദിനെ ചതിച്ചു കൊല്ലാൻ വേണ്ടിയായിരുന്നു മുഹമ്മദ് ഈ ഈ മുഹത്ത യുദ്ധത്തിന് അയച്ചത് എന്ന് മനസ്സിലാക്കാം അപ്പം അബ്ദുല്ലാഹിബിനു റവാഹ എന്ന ആളെ കൃത്യമായിട്ട് സെയ്ദിൻ്റെ മരണം ഉറപ്പുവരുത്താൻ വേണ്ടി ചട്ടം കെട്ടി വിട്ടതായിരുന്നു മുഹമ്മദ് എന്ന് ഈ ചരിത്ര രേഖകളുടെ വരികൾക്കിടയിൽ വായിച്ചാൽ ഇപ്പറഞ്ഞ കഥകളെല്ലാം കൂടെ ചേർത്ത് വെച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതാണ് സെയ്ദിൻ്റെയും സൈനബയുടെയും കഥ ആ കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഖുറാൻ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് വരികൾക്കിടയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇവിടെ ഞാൻ ഖുർആൻ വായിച്ചത് ഖുർആാനിൽ പറഞ്ഞ ഓരോ വാക്യങ്ങളും എടുത്തിട്ട് അതിൻ്റെ അർത്ഥം അങ്ങനെ മനസ്സിലാക്കി പോവുകയല്ല മറിച്ച് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഖുർആാനിൽ പലയിടത്തായി പറഞ്ഞു കിടക്കുന്ന വാക്യങ്ങൾ ചേർത്ത് വെക്കുകയും ആ വാക്യങ്ങൾ അവതരിച്ച പശ്ചാത്തല സന്ദർഭങ്ങൾ ചേർത്ത് വെക്കുകയും അതുമായി ബന്ധപ്പെട്ട ചരിത്രരേഖകളെല്ലാം അതിൻ്റെ കൂടെ ചേർത്ത് വെക്കുകയും ചെയ്തിട്ട് ഇതെല്ലാം കൂടെ വായിച്ചിട്ട് ഈ ഖുർആൻ വാക്യങ്ങളുടെ വരികൾക്കിടയിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഇത് ഇത് ഏത് തഫ്സീറിലാണ് ഇങ്ങനെ ഉള്ളത് എന്ന് ചോദിച്ചാൽ ഒരു തഫ്സീറിലും ഇങ്ങനെ ഇല്ല പക്ഷേ എല്ലാ തഫ്സീറുകളിലും വന്നിട്ടുള്ള കാര്യങ്ങളും ചരിത്ര ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങളും പിന്നെ മുഹമ്മദ് ആരായിരുന്നു എന്നതിൽ നമുക്ക് ഇത്രയും കാലത്തെ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങളും മുഹമ്മദിന്റെ ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടി മുഹമ്മദ് എങ്ങനെയാണ് മുഹമ്മദിൻ്റെ ഫേക്ക് ഐഡിയായ അള്ളാഹുവിനെ ഉപയോഗപ്പെടുത്തിയത് എന്നതിന് ഖുർആാനിൽ കൃത്യമായിട്ടുള്ള ചിത്രങ്ങൾ ഉണ്ട് എന്നതുകൊണ്ടും ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചപ്പോഴാണ് ഈ സൈനബ സെയ്ദ് കല്യാണത്തിൻ്റെയും അവരുടെ വിവാഹമോചനത്തിൻ്റെയും അവസാനം മുഹമ്മദ് സെയ്ദിനെ ഒഴിവാക്കിയിട്ട് സൈനബയെ സ്വന്തമാക്കുന്നതിൻ്റെയും അതിനുശേഷം സെയ്ദിനെ നിരന്തര യുദ്ധത്തിനയച്ച് കൊലക്ക് കൊടുക്കുന്നതിൻ്റെയും ഒക്കെ യഥാർത്ഥ ചിത്രം എന്താണ് എന്ന് ഈ വരികൾക്കിടയിൽ നിന്ന് കൃത്യമായിട്ട് വായിക്കാൻ പറ്റും അതിന് തഫ്സീറുകളിൽ എഴുതിയ കാര്യങ്ങൾ അതേപടി വിഴുങ്ങിയാൽ പോരാ വരികൾക്കിടയിൽ വായിക്കേണ്ടതുണ്ട് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇതാണ് ഇന്നത്തെ എൻ്റെ ഖുർആൻ വായനയുടെ രീതി കാരണം ഖുർആൻ എഴുതിയത് മുഹമ്മദാണെന്നും മുഹമ്മദിൻ്റെ താല്പര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും മുഹമ്മദ് എത്രത്തോളം ക്രൂക്കടായിരുന്നു എന്നും മുഹമ്മദിൻ്റെ അതിബുദ്ധി ഏതെല്ലാം കാര്യങ്ങളിലാണ് പ്രയോഗിക്കപ്പെട്ടിരുന്നത് എന്നൊക്കെ ഏറെക്കുറെ നമുക്ക് ഇതെല്ലാം വായിച്ചപ്പോൾ മനസ്സിലായതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു ഖുറാൻ വായന പുതിയ വായന നടത്തിയാൽ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും ഇത് ചരിത്രം നന്നായി പഠിച്ച് ആ ചരിത്രത്തെ ചേർത്ത് വെച്ച് ഗവേഷണം നടത്തിയെങ്കിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് എനിക്ക് ഈ ഇസ്ലാമിൻ്റെ ചരിത്രവും ഖുറാനും പഠിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും ചങ്ക് തൊടാതെ വിഴുങ്ങണം എന്ന് യാതൊരു നിർബന്ധവും എനിക്കില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ഗവേഷണത്തിന് വിഷയമാക്കി മാറ്റണം എന്നിട്ട് മുഹമ്മദിന്റെ കസിൻ സഹോദരിമാർ സഹോദരിമാരാരൊക്കെയായിരുന്നു എന്നും ആ കസിൻ സഹോദരിമാരുടെ ജീവിതം എങ്ങനെയായിരുന്നു അവരുടെ വിവാഹ ബന്ധങ്ങൾ അവരുടെ കുടുംബ ബന്ധങ്ങൾ അവരുടെ ഭർത്താക്കന്മാരായ ആളുകളെ മുഹമ്മദ് യുദ്ധത്തിന് പറഞ്ഞയച്ചു കൊന്നിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ പഠനവിധേയമാക്കേണ്ട കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ മുഹമ്മദ് പല യുദ്ധങ്ങൾക്കും നേതാവായി അയക്കുകയും യുദ്ധങ്ങളിൽ കൊല്ലപ്പെടുകയും ചെയ്ത സഹാബിമാരെ ആ സഹാബിമാരോട് മുഹമ്മദിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാര ബുദ്ധിയോ അല്ലെങ്കിൽ സംശയങ്ങളോ ഉണ്ടായിരുന്നോ എന്ന കാര്യവും മുഹമ്മദ് ഇങ്ങനെ പലരെയും യുദ്ധത്തിനയച്ച് ചതിയിൽ കൊലപ്പെടുത്തിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ അത്തരം ആളുകളും അങ്ങനെ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുള്ള സൈനിക തലവന്മാരുടെയൊക്കെ ചരിത്രവും അവരും നബിയും തമ്മിലുണ്ടായിരുന്ന ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളും അധികാരത്തിന് വേണ്ടി പിന്നീട് നടന്ന വടംവലിയുമായിട്ട് ഈ ചരിത്രം എങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചരിത്രത്തിൻ്റെ കൂടി വരികൾക്കിടയിൽ നിന്ന് ഗവേഷണം നടത്തിയാൽ കുറേ അധികം കാര്യങ്ങൾ ഇനിയും കണ്ടെത്താൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തണമെന്നാണ് ചെറുപ്പക്കാരായിട്ടുള്ള ഈ വിഷയം പഠിക്കാൻ താല്പര്യമുള്ള സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് ഇനിയും അല്ലാഹിസാബ് പോലെയുള്ള കോമഡി അധ്യായങ്ങളിലൂടെ നമ്മുടെ ഖുർആാൻ ക്ലാസ്സൊക്കെ കടന്നു പോകുമ്പോൾ വിശദമായിട്ട് ചർച്ച ചെയ്യാൻ കഴിയും